നമസ്കാരം മർക്കലയിൽ ഒരു പൊതു ദളിത് വിഭാഗങ്ങൾക്ക് വിലക്കുണ്ട് എന്ന വാർത്ത ഞങ്ങൾ ഇന്ന് രാവിലെയാണ് പുറത്തുവിട്ടത് സ്വാഭാവികമായും ആ വാർത്ത ചിലർക്ക് നല്ല തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കി അങ്ങനെ ഒരു വിലക്കേ വിലക്കേയില്ല എന്ന് സ്ഥാപിക്കാനാണ് ആ നാട്ടുകാരിലെ പ്രബല വിഭാഗം ശ്രമിച്ചത് സ്ഥലം എം എൽ എയും പട്ടികജാതി മന്ത്രിയും ആ നിലപാട് ആവർത്തിച്ചു അയിത്തമാണ് ഞങ്ങൾക്ക് ആ കുളത്തിൽ എന്ന് അതേ നാട്ടുകാരിൽപ്പെട്ട ദളിത് സമുദായ അംഗങ്ങൾ നേരിട്ട് വന്ന് പറയുന്നത് കേട്ടിട്ടും അതിന് തക്കതായ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും വിലക്കുണ്ടെന്ന് സ്ഥലം കൗൺസിലർ ഫോണിൽ സമ്മതിക്കുന്നത് സംപ്രേഷണം ചെയ്തിരുന്നിട്ടും അങ്ങനെയൊരു കാര്യത്തെ ഇല്ലെന്ന് പറഞ്ഞ തമസ്കരിക്കാനാണ് രാഷ്ട്രീയ നേതൃത്വം നാട്ടുകാരിലെ പ്രബല വിഭാഗവും ശ്രമിച്ചത് ഇപ്പോഴും ശ്രമിക്കുന്നത് എന്തുകൊണ്ടാകും അത് സമൂഹത്തിൽ ശരിയല്ലാത്ത പ്രവണതകൾ ഉണ്ട് എന്ന് സമ്മതിച്ചാലല്ലേ അവ തിരുത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ ഇത് ശരിയാവണ്ണം വ്യക്തമാകുന്ന സംഭവമായിട്ടും അതിനെ കാർപ്പറ്റിനകത്തേക്ക് തള്ളിക്കയറ്റി ഇല്ല എന്ന് ഭാവിക്കുന്നത് എന്തിനാണ് ഇത് വർക്കലയിലെ മാത്രം കാര്യമാണോ ഇക്കാര്യങ്ങളാണ് ചർച്ച സ്വാഗതം ഈ വാർത്ത രാവിലെയാണ് ഞങ്ങൾ സംപ്രേഷണം ചെയ്തത് ആ സമയത്തത് കാണാതെ പോയ വിശദാംശങ്ങൾ അറിയാൻ സാധിക്കാതെ പോയ ആളുകൾക്ക് വേണ്ടി ആ വാർത്ത ഒരിക്കൽ കൂടെ അത് സമഗ്രമായി റിപ്പോർട്ട് ചെയ്യുകയാണ് ഞങ്ങളുടെ പ്രതിനിധി വി വിനോദ് നായരും ഈഴവരും മുസ്ലീങ്ങളും കുളിക്കുന്ന കുളത്തിൽ തണ്ടാർ കുറവർ തുടങ്ങി തളിത് വിഭാഗങ്ങൾക്ക് വിലക്ക് സംഭവം ഉത്തരേന്ത്യയിലല്ല വർക്കല കരിനിലോട്ട് സമീപത്തെ ക്ഷേത്രത്തിലെ ദേവചൈതന്യം നഷ്ടപ്പെടുമെന്ന് പറഞ്ഞായിരുന്നു വിലക്ക് ഈ തോട് വയലിൽ പോയി പാള വെറക്കണ്ടെന്ന് അങ്ങനെ

ഭയം വാർത്ത മച്ചതാണെന്നും പരാതി ലഭിച്ചാൽ അന്വേഷിക്കാമെന്നും മന്ത്രി ബാലൻ ഒരു നമ്പർ വൺ ഈ പട്ടികജാതിയിൽപ്പെട്ട രാധ എന്ന് പറയുന്ന കുട്ടി സ്ഥലത്തെത്തിയ എം എൽ എ വി ജോയ് പ്രശ്നത്തിൽ ഇടപെട്ട് ജാതി വിലക്ക് നീക്കി ദളിതരെ കുളത്തിലിറക്കി പത്ത് സ്ത്രീകളെ എവിടെയെങ്കിലും നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും പറ്റത്തില്ല ഇന്നത്തെ കാലത്ത് പത്ത് അഭിപ്രായമായിരിക്കും അപ്പോൾ ആരെങ്കിലും ഒരു ഒന്നോ രണ്ടോ സ്ത്രീകൾ ഇവരോട് എന്തെങ്കിലും പിന്നെ അങ്ങനെ ഒരു മോശപ്പെട്ട നിലയിൽ പെരുമാറിയാൽ നമുക്കതിനെ മറ്റു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും അതൊരു ഒരു ഒരു സാമൂഹ്യമായ ഒരു വിപത്ത അല്ലെങ്കിൽ സാമൂഹ്യമായിട്ടുള്ള ഒരു ഒരു വിഷയമായിട്ട് ഇതിനെ എടുക്കേണ്ട കാര്യമില്ല രണ്ട് സ്ത്രീകൾ കുളിക്കാൻ വരുമ്പോൾ വഴക്ക് പറയുന്നതിനെ ഈ നിലയിൽ ഒരു ജാതി വിവേചനപരമായി ഈ വിഷയത്തെ കണ്ട് വർക്കല പോലെ മതസൗഹാർദ്ദത്തിന് പേരുകേട്ട സ്പർദ്ധയില്ലാത്ത ഒരു സ്ഥലത്ത് ഒരു ചാനൽ ഇങ്ങനെ ഒരു വർത്തമാനം കൊടുക്കുന്നത് അല്ലെങ്കിൽ വാർത്ത കൊടുക്കുന്നത് ശരിയാണോ നാളെ സാമൂഹ്യ സമത്വ മുന്നണിയുടെ നേതൃത്വത്തിൽ കുളത്തിൽ കൂട്ടക്കുളി നടത്തി പ്രതിഷേധം ന്യൂസ് ഏറ്റിൽ കൊണ്ടുവന്നിരിക്കുന്ന ഈ മാതൃകാപരമായിട്ടുള്ള ഈ വിഷയം പൊതുസമൂഹം നാളെ ഏറ്റെടുത്ത് ആ പ്രദേശത്തിലെ ദളിതരെ അതേ കുളത്തിൽ തന്നെ

പ്രധാനമായും നാല് ചോദ്യങ്ങൾ ഊന്നിയാണ് ഈ ചർച്ച മുന്നോട്ട് പോവുക ഒന്നാമത്തേത് ജാതിക്കുളം ഈ വാർത്ത തള്ളിക്കളയേണ്ട സംഭവമാണോ സ്ഥലം എം എൽ എയും മന്ത്രിയും ഒക്കെ പറയുന്ന പോലെ തള്ളിക്കളയേണ്ടുന്ന ഗൗരവമില്ലാത്ത സംഭവമാണോ ഇത് എന്നതാണ് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തേത് എന്തുകൊണ്ടാണ് ഇപ്പോഴും കേരളത്തിൽ ചിലയിടങ്ങളിൽ ഇങ്ങനെ എന്നതാണ് രണ്ടാമത്തേത് മൂന്നാമത്തേത് പൊതുഅബോധത്തിൽ ജാതി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് മൂന്നാമത്തേത് നാലാമത്തേത് രാഷ്ട്രീയ നേതൃത്വം ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ തിരുത്തൽ ശക്തി ആവേടുന്ന രാഷ്ട്രീയ നേതൃത്വം അങ്ങനെ ചെയ്യുന്നില്ലേ എന്നതാണ് നാലാമത്തെ ചോദ്യം ഈ ചർച്ചയിൽ പങ്കെടുക്കാനായി ശ്രീ എം എൻ കാരശ്ശേരി സാമൂഹ്യ പ്രവർത്തകൻ കോഴിക്കോട് സ്റ്റുഡിയോയിലുണ്ട് ശ്രീ ബി ജോയ് എം എൽ എ എനിക്കൊപ്പം സ്റ്റുഡിയോ ഫ്ലോറുണ്ട് ശ്രീമതി ദേവി ശശിധരൻ സാമൂഹ്യ പ്രവർത്തക കോട്ടയം സ്റ്റുഡിയോയിൽ ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ സാമൂഹ്യ പ്രവർത്തകൻ എനിക്കൊപ്പം സ്റ്റുഡിയോ ഫ്ലോറിലുണ്ട് നാല് അതിഥികളിലേക്കും വരാം ആ ചർച്ചയിലേക്കും വരാം ഇതിൻ്റെ ശേഷം ശ്രീ എം എൻ കാരശ്ശേരി കോഴിക്കോട്ട് ശ്രീമതി ദേവി ശശിധരൻ കോട്ടയത്ത് ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരനും ശ്രീ ബി ജോയ് എം എൽ എയും എനിക്കൊപ്പം സ്റ്റുഡിയോ ഫ്ലോറിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു ആദ്യം ശ്രീ ബി ജോയ് താങ്കളുടെ വോട്ടർമാർ തന്നെയായ താങ്കളുടെ മണ്ഡലത്തിൽ തന്നെയുള്ള ആളുകളാണ് വന്ന് ഒരു പരാതി പറയുന്നത് അതൊട്ടും ഗൗരവത്തോടെ എടുക്കേണ്ടതല്ല എന്ന് തള്ളിക്കളയുന്നത് വലിയ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന വാർത്തയാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നത് എന്തുകൊണ്ടാണ് ഇതിൽ ഇപ്പം ഇത്തരമൊരു വാർത്ത കൊണ്ടുവന്നതിനെ ഒരിക്കലും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല നിങ്ങൾക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷനോ ചാനലിന് കിട്ടിയിട്ടുള്ള ഒരു വിവരമോ അനുസരിച്ചായിരിക്കും നിങ്ങൾ ഈ വിഷയത്തെ കണ്ടത് പക്ഷേ അവിടെ വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു മത സൗഹാർദ്ദവും സാഹോദര്യവും നിലവിലുണ്ട് ഈ കുളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു പൊതു കുളമായിട്ടിതിനെ പൊതു കുളിസ്ഥലമായിട്ട് ഇതിനെ കണക്കാക്കേണ്ടതില്ല ഇത് മുനിസിപ്പാലിറ്റിയുടേതോ പിന്നെ സർക്കാരിൻ്റേതോ അല്ല അവിടെ ഒരു റിട്ടയേർഡ് അധ്യാപകനായിട്ടുള്ള മുരളി മുരളിസാറിൻ്റെ വകയാണ് ഈ സ്ഥലം നേരത്തെ ഒരു എനിക്ക് തോന്നുന്നു ഒരു ആറ് മാസങ്ങൾക്ക് മുമ്പ് നാലഞ്ചാറ് മാസങ്ങൾക്ക് മുമ്പ് വെറും ഒരു ചെറിയ കൈത്തോട് പോലെ വെള്ളം സ്പോണ്ടേനിയസ് ആയിട്ട് പിന്നെ ഉയർന്നു വരുന്ന ഒരു ഉറവ മാത്രമായിരുന്നു അത് ആ നാട്ടിൻ പ്രദേശത്തെ ആളുകൾ ഏതാണ്ട് ഒരു ലക്ഷം രൂപയോളം മുടക്കി അതിനെ ഇന്നത്തെ നിലയിലേക്ക് മാറ്റിയെടുത്തു മാറ്റിയെടുത്ത് അവരത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അത് രണ്ട് രൂപത്തിലാണ് അത് ഉപയോഗിക്കുന്നത് ഒന്ന് രാവിലെ മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെ പുരുഷന്മാർ ആ കുളം ഉപയോഗിക്കും മണി മുതൽ ഏഴ് മണിവരെ സ്ത്രീകൾ ആ കുളം ഉപയോഗിക്കും ഏഴ് മണിക്ക് ശേഷം വീണ്ടും പുരുഷന്മാർ രാത്രി പത്തോ പതിനൊന്നോ മണിവരെ ഓട്ടോ ഓടിച്ചിട്ട് വരുന്നവരാണ് ഏറ്റവും അവസാനം അവിടെ വരുന്നത് നിങ്ങൾ പറഞ്ഞതുപോലെ ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഞാൻ നേരത്തെ തന്നെ ചാനലിൽ പറഞ്ഞിരുന്നതാണ് ഒരിക്കൽ പോലും അവിടുത്തെ ഒരു ജനപ്രതിനിധിയോടോ എം എൽ എയോടോ അതല്ല പോലീസിനോടോ ഞങ്ങൾക്കിങ്ങനൊരു ബുദ്ധിമുട്ടുണ്ട് ഞങ്ങളുടെ ആ കുളത്തിലിറങ്ങാൻ സമ്മതിക്കുന്നില്ല കുളിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല അപ്പൊ പറയാത്ത ഒരു കാര്യം ശ്രീ ജോയി അപ്പോൾ നമ്മളിപ്പോൾ കണ്ട ഈ പരാതി അവർ കള്ളം പറയുകയാണ് എന്നാണോ താങ്കൾ പറയുന്നത് ഇല്ല ഇല്ല ഒരിക്കലും അവർ കള്ളം പറഞ്ഞു എന്നല്ല അവർ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല ഞാൻ ഇപ്പോഴും പറയും ആ സ്ത്രീ ഈ രാധ എന്ന് പറയുന്ന അമ്മ ഞാൻ അമ്മയോട് ചോദിച്ചു നിങ്ങൾ ആരോടെങ്കിലും ഈ കാര്യം പറഞ്ഞിട്ടുണ്ടോ അല്ല ആരോടും പറഞ്ഞിട്ടില്ല പക്ഷേ ശ്രീ ജോയ് അവിടെ ഒരു പ്രശ്നമുണ്ട് ആരോടും പറഞ്ഞിട്ടില്ല ശരിയാണ് ആരോടും ഇതുവരെ പറഞ്ഞിട്ടുണ്ടാകണമെന്നില്ല താങ്കളുടെ കുഴപ്പമാണെന്നല്ല പറയുന്നത് പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട് എന്ന് സമ്മതിക്കാൻ എന്താണ് ഒരു ആ വൈമനസ്യം നമുക്കില്ല ആ വൈമനസ്യമില്ല അവിടെ ഇവരെ ഇറങ്ങാൻ അല്ലെങ്കിൽ ഇറങ്ങി കുളിക്കാൻ സമ്മതിക്കാത്തത് ആരാണ് എന്ന് ഞാൻ തന്നെ അവരോട് ചോദിച്ചു അപ്പോൾ അവർ മൂന്ന് നാല് സ്ത്രീകളുടെ പേര് പറഞ്ഞു അവർ വന്ന് കുളിക്കാൻ വരുമ്പോൾ ഞങ്ങൾ കുളിക്കാൻ ഇറങ്ങിയാൽ ഞങ്ങളോട് വളരെ മോശമായിട്ട് പെരുമാറുന്നു സംസാരിക്കും അത് വിവേചനമാണെന്ന് കൂടെ പറഞ്ഞു അപ്പൊ ഇത് ഞങ്ങൾ ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല എന്ന് ഈ അമ്മ പറഞ്ഞു അപ്പൊ അത് അവിടെ കുളിക്കാൻ വരുന്ന ആളുകളാണ് പക്ഷെ ഒരിക്കലും അവിടെയുള്ള ഒരു പുരുഷൻ പോലും ആ നിങ്ങൾ അവിടെ ഇറങ്ങരുത് കുളിക്കരുത് അത് പറയുമല്ലോ ശ്രീ ജോയ് താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം പുരുഷന്മാർ വരുന്നു പിന്നീട് സ്ത്രീകൾ ഒന്നിച്ചല്ലേ വരുന്നത് സ്ത്രീകൾ ഒന്നിച്ചു വരുമ്പോൾ സ്ത്രീകളാണ് തമ്മിൽ കാണുന്നത് ആ സ്ത്രീകളിൽ ജാതിയിൽ ഉയർന്ന ആളുകൾ അല്ലെങ്കിൽ ഉയർന്ന ജാതി എന്ന് സ്വയം വിചാരിക്കുന്ന ആളുകൾ ഇവരോട് പറയുകയാണ് പുരുഷന്മാർ പറയുന്നില്ല ശരി തന്നെ താങ്കൾ പറഞ്ഞത് ശരിയാണ് പക്ഷേ സ്ത്രീകളാണ് നേർക്ക് നേർ കാണുന്നത് ആ സ്ത്രീകൾ ജാതിയിൽ താഴ്ന്ന ആളുകളായതുകൊണ്ട് ഇങ്ങോട്ട് കയറരുത് ഈ വെള്ളത്തിൽ തുടരുത് അവിടെ ദേവിയിരിക്കുന്നുണ്ട് എന്നല്ലേ പറയുന്നത് ജാതി വിവേചനമല്ലേ അത് അത് മനസ്സിലാക്കാൻ അവരും സ്ത്രീകൾ തന്നല്ലോ അവരും സ്ത്രീകൾ തന്നെ ഇവരും തന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ ജാതിയാണ് പ്രശ്നം സമ്മതിക്കാൻ മടിയല്ല ഇല്ല അങ്ങനെ സമ്മതിക്കാൻ യാതൊരു മടിയില്ല തെറ്റിനെ തെറ്റായി കാണാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ ഒരു ഒരു പ്രശ്നം ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ ആരോടെങ്കിലും വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ എവിടെങ്കിലും സംഗതി ഇടപെട്ടിരുന്നെങ്കിൽ നമുക്ക് പോയി പോയി ചെയ്യാമായിരുന്നു ഞാൻ ചെയ്തല്ലോ അത് ശരിയാണ് അത് അത് ശരിയാണ് താങ്കൾ പറഞ്ഞത് ഇങ്ങനെ ഒരു വാർത്ത വന്ന ഉടനെ താങ്കൾ ചൊല്ലുകയും ഈ തടസ്സം നീക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അവിടെ ഇത്രയും കാലം ഒരു ജാതി പ്രശ്നം ഉണ്ടായിരുന്നു എന്നത് നമ്മൾ വൈകിയാണ് തിരിച്ചറിഞ്ഞത് അവരും അത് പറഞ്ഞില്ല പരാതിപ്പെട്ടിട്ടില്ല എന്നതൊക്കെ അവിടെ ഉണ്ടായിരിക്കേ താങ്കളുടെയോ ആരെങ്കിലും കുഴപ്പമാണ് പറയുന്നത് പക്ഷേ ആ നാട്ടിലൊരു ജാതി പ്രശ്നം ഉണ്ടായിരുന്നു കുളിക്കാൻ പോകുന്ന വെള്ളത്തിൽ പോലും ജാതി കലർത്തി വെച്ചിരിക്കുന്ന ഒരു കുഴപ്പം അവിടുത്തെ നാട്ടുകാർക്ക് ഉണ്ടായിരുന്നു എന്നത് മനസ്സിലാക്കേണ്ടേ നമ്മൾ അല്ല അല്ല അത് നമുക്ക് ഇപ്പം നമുക്ക് ഒരു ഒരു പിന്നെ അല്ലെങ്കിൽ ഒരു ദിവ്യമായിട്ടുള്ള ഒരു കഴിവൊന്നും നമുക്കില്ല നമുക്കെന്ന് പറയുന്നത് എപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു സ്ഥാനത്തിരിക്കുന്ന ആളുകളും അധികാരികളും മനസ്സിലാക്കുന്നത് ഏതെങ്കിലും ഒരു വ്യക്തി അവരുടെ പരാതി പറയുമ്പോഴാണ് ഇങ്ങനെ ഞങ്ങൾ അകറ്റി നിർത്തുകയാണ് ഞങ്ങളെ അതിനകത്ത് ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇടപെടാതിരിക്കുകയാണെങ്കിൽ താങ്കൾ പറയുന്നത് വളരെ നൂറ് നൂറ് ശതമാനം വസ്തുതയാണ് ഇടപെടാതിരുന്നെങ്കിൽ ഇതേക്കു ഇതേക്കാൾ ഈ കാര്യങ്ങൾ അത് ശരിയാണ് താങ്കൾ പറഞ്ഞത് ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക് ശ്രീ ചന്ദ്രശേഖരൻ ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ താങ്കൾ അവിടെ സന്ദർശിച്ചു അതിനുശേഷം നാളെ സമരം നടത്താൻ പോവുകയാണ് മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്താണ് ശരിക്കും ഞങ്ങളൊരു പന്ത്രണ്ടര അവിടെ എം എൽ എ പോയി കഴിഞ്ഞ ഉടനെ അവിടെ എത്തി അവിടത്തെ വീടുകളിലൊക്കെ കേറി ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഞങ്ങളൊരു എന്നുള്ള അന്വേഷണം നടത്തി പക്ഷെ പൂർണ്ണമായിട്ട് അത് ശരിയായിരുന്നു അവിടത്തെ ആ സ്ത്രീകൾ അവിടെ കുളിക്കാൻ അനുവദിക്കാത്ത മാത്രമല്ല ഒരു തിരി കൊളുത്തി വെക്കാൻ പോയ സ്ത്രീയെ പോലും അവർക്ക് അനുവാദമല്ല ഇവിടെ കൊളുത്താൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവർ ഓട്ടച്ചുവിടെയാണ് അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു നാല് മാസങ്ങൾക്ക് മുമ്പേ കൗൺസിലറുടെ നേതൃത്വത്തിൽ തന്നെ കുഴിച്ച ഒരു കിണറുണ്ട് അതിനെ കുറവ കുറവ കിണർ അങ്ങനെ ഒരു പേരിട്ടാണ് വിളിക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് സ്വാഭാവികമായിട്ട് ഒരു ഒരു കാട്ടുനീതി തന്നെ അവിടെ നടക്കുന്നത് ആ എട്ടു പത്ത് കുടുംബങ്ങളെ അവിടെ ഉള്ളൂ പാവങ്ങൾ കുട്ടികളെല്ലാം അവിടെ വന്ന് കുടിക്കാനും പോലും അവർക്ക് വെള്ളമില്ല എന്നാണ് അവർ പറയുന്നത് ഇവിടെ നിന്ന് എടുക്കാൻ അവർക്ക് താല്പര്യമുണ്ട് പക്ഷേ തമ്മസിക്കില്ല ഞങ്ങൾ ചെന്ന സമയത്ത് നിഷ്പക്ഷമായിട്ട് ആ പടിയുടെ മുകളിൽ നിന്ന സമയത്ത് അവിടെ കുറേ സ്ത്രീകളുണ്ടായിരുന്നു ഞാൻ അവരോട് ചോദിച്ചു ഇവിടെ എന്താണ് തടസ്സമെന്ന് ചോദിച്ചപ്പോൾ അവർ തന്നെ പറഞ്ഞേ ഇവർ ഞങ്ങളിവിടെ കയറ്റുമില്ല ഇവരെ കുളിപ്പിക്കില്ല ഞങ്ങൾ നിൽക്കുന്ന സമയത്ത് തന്നെ സി പി എമ്മിൻ്റെ പല നേതാക്കളും ഇത് അന്വേഷിച്ചവിടെ വന്നു ജില്ലയുടെ പട്ടികജാതി അതിലെ ജില്ലാ പ്രസിഡൻറ് ഒരു മുൻ ചെയർമാനായിട്ടുള്ള ആൾ ഏരിയ കമ്മിറ്റിയുടെ ആൾ ഒക്കെ അവിടെ വന്നു ഞങ്ങൾക്കൊപ്പം അവിടെ വന്നു അവർ നിഷ്പക്ഷമായിട്ട് ഈ അന്വേഷിക്കുന്ന സമയത്ത് അവിടെ അപ്പോഴു തന്നെ ഒരു ഒരു ഷട്ടക്കെടാത്തൊരു പൈസമെന്ന് പറയാണ് ഇത് ഞങ്ങൾ കുളിക്കുന്നതാണ് ഇത് അവരം കുളിച്ചു കഴിഞ്ഞാൽ ഇത് വൃത്തിയേടാവും ഈ സമയത്ത് സി പി എമ്മിൻ്റെ അറിയപ്പെടുന്ന മൂന്ന് പേരവിടെ ഉണ്ട് ഞങ്ങൾ ഞാൻ നമ്മുടെ കേരള ശാംബോ സഭയുടെ പ്രസിഡൻറ്റ് ബിനു രാമഭദ്രൻ ഞങ്ങളെല്ലാം നിൽക്കുന്ന സമയത്താണിത് അപ്പോൾ പൂർണ്ണമായിട്ട് അവിടെ ഈ പാവങ്ങൾക്ക് കുളിക്കാനുള്ള അനുവാദം അവിടെ ഇല്ല അവർ പോയിക്കഴിഞ്ഞാൽ അവിടെ സംഘർഷം ഉണ്ടാക്കുന്ന രീതിയിൽ പേടിപ്പിക്കുക പിന്നെ ഞങ്ങൾ പോയപ്പോൾ തന്നെ ഈ മാളത്തിരിക്കും പോലെയാണ് അവർ ഇരിക്കുന്നത് പുറത്തിറങ്ങി വന്ന് പറയാൻ മതി ആദ്യം ഒരാൾ വന്നു രണ്ടുപേർ വന്നു പിന്നെ കൂട്ടത്തോടെ എല്ലാവരും വന്ന് പരാതി പറയുന്ന രീതിയിലായി എല്ലാവരോടും ചോദിക്കുന്ന സമയത്ത് എം എൽ എ അറിഞ്ഞോടം വന്നു പരിഹരിച്ചു എന്ന് എം എൽ എ കുറിച്ച് പ്രശംസിച്ച് പറയുന്നുണ്ടർ അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കവിടെ നീതിയില്ല അവർക്ക് ഇത്തരത്തിൽ വന്ന് ചാനലിലും മറ്റുമൊക്കെ പറയാനും ഉള്ള ഒരു എന്നുള്ള സത്യമാണ് അവരെ കാണുമ്പോൾ തന്നെ അത് നമുക്ക് അതാണ് അതാണ് ശ്രീ എം എൻ കാരശ്ശേരി എത്രയോ കാലമായിട്ട് ഇതാണ് സ്വാഭാവികമായ കാര്യം എന്ന നിലക്ക് നടന്നു പോവുകയാണ് അവിടെ എന്നതാണ് ഞങ്ങൾ ഞങ്ങളുടെ അന്വേഷണത്തിൽ മനസ്സിലാക്കിയത് പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തത്തോടുകൂടി കൂടി കണ്ട് അറിഞ്ഞ് റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് ഈ പറയുന്നതിൽ കൂടുതൽ തെളിവുകളൊന്നും വേണ്ടല്ലോ താങ്കൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടാകും പക്ഷേ അതിനെ ഇല്ല അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല പ്രശ്നമേ ഇല്ല എന്ന് തമസ്കരിക്കാൻ ശ്രമിക്കുന്നത് ഇത്തരം അങ്ങേറ്റം ശരിയല്ലാത്ത നമ്മുടെ നാട്ടിൽ കുറേ കാലമായിട്ടില്ല എന്ന് അഭിമാനം കൊള്ളുന്ന കാര്യങ്ങൾ ഇങ്ങനെ കണ്ടെത്തുമ്പോൾ അത് തമസ്കരിച്ചു കളയുന്നത് ഗുണം തന്നെയാണോ ചെയ്യുക ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഈ ചർച്ചയിൽ ആദ്യം സംസാരിച്ച ജനപ്രതിനിധി ഒരു രാഷ്ട്രീയ നേതാവ് ഇതുവരെ പരാതി കിട്ടിയിട്ടില്ല അതുകൊണ്ട് തനിക്കതിൽ ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞാണ് പരാതിപ്പെടണം എന്നുപോലും അറിയാത്ത തരത്തിൽ അങ്ങനെ തങ്ങളുടെ നേരെ ഒരു വിവേചനമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് അത് രാഷ്ട്രീയ നേതാക്കന്മാരോടോ പോലീസിനോടോ മാധ്യമങ്ങളോടോ പരാതിപ്പെടാനുള്ള വകതിരിവ് പോലും ആ തരത്തിലുള്ള പ്രബുദ്ധത പോലും ഇല്ലാത്ത ഒരു സമൂഹമാണിത് എന്നാണ് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത് അതായത് ഇപ്പോൾ വിദ്യ നിഷേധിക്കപ്പെടുമ്പോൾ വിദ്യ നിഷേധിക്കപ്പെടുന്നു എന്ന് തിരിച്ചറിവില്ല വെള്ളം നിഷേധിക്കപ്പെടുമ്പോൾ ചർച്ചയുടെ ഭാഗമായിട്ട് പറയാമെന്ന് കരുതിയിട്ടാണ് അവർക്ക് അങ്ങനെ പ്രബുദ്ധതയില്ലാത്ത ആളുകളൊന്നുമല്ല അവർ അവർ തന്നെയാണ് ഇങ്ങനെ ഒരു പരാതി ഉണ്ടെന്ന് ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഞങ്ങളോട് വളരെ ഷാർപ്പായിട്ട് തന്നെ ഞങ്ങളുടെ മൈക്കിൽ വളരെ പ്രായം ചെന്ന സ്ത്രീകൾ പറയുന്നുണ്ട് ഉണ്ട് അങ്ങനെ കാര്യഗൗരവുമില്ലാത്ത ആളുകളൊന്നുമല്ല എന്ന് മാത്രമല്ല അവിടുത്തെ കൗൺസിലർമാർ പരാതി പറയുകയും ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ് ഇല്ലല്ലോ ആ ആ അല്ല ഞാൻ തിരുത്തി ഞാൻ ആ ഒരു ചെറിയ ഒരു വിവരം കൂടെ ഇൻഫർമേഷൻ കൂടെ താങ്കളുടെ കിട്ടിയിട്ടില്ല എന്ന് ശ്രദ്ധയിൽനിധിയോട് പറഞ്ഞില്ലേ ആ അല്ല അത് കൗൺസിലർക്ക് പരാതി ശ്രീ അമ്മൻ കാരശ്ശേരി ഞാനൊന്ന് ഒന്ന് ഒരല്പം കൂടെ ഇൻഫർമേഷൻ അതോട് ചേർത്ത് വെച്ചതാണ് അതായത് ഈ പറയുന്ന അവർക്ക് അവരുടെ അവർ നേരിടുന്ന അനീതിയെ പറ്റി ബോധ്യമുള്ള ആളുകൾ തന്നെയാണ് കൗൺസിലറോട് പരാതിപ്പെട്ടിരുന്നു കാര്യങ്ങൾ ഇത് ശരിയല്ലാതെയാണ് പോകുന്നതെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട് ഞങ്ങളോട് സംസാരിക്കുമ്പോൾ അത് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അല്ല പിന്നെ ആദ്യം പരാതി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞതോ അത് അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല എം എൽ എ എന്ന നിലയിൽ ആ നിലയിലേക്കൊന്നും കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നേ ഉള്ളൂ ഹലോ കേൾക്കുന്നില്ലേ കേൾക്കാം കേൾക്കാം പറഞ്ഞോളൂ താങ്കൾ പറഞ്ഞു വന്ന തുറന്നോളൂ ആ അല്ല അപ്പം അത് അപ്പൊ ഞാൻ പറഞ്ഞത് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് രാഷ്ട്രീയ നേതൃത്വം ഒരു 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 പ്രശ്നമായിട്ട് പറയാൻ പാടില്ല എന്റെ അടുത്ത് എന്ന് പറയാൻ പാടില്ല ആദ്യം പറയാനുള്ള ഒരു കാര്യം ഒരു നിമിഷം ശ്രീ വി ജോയ് ഞാൻ താങ്കൾ പറഞ്ഞു നാട്ടില് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആൾ തിരിച്ചറിയേണ്ട കാര്യങ്ങളായതൊക്കെ പറയൂ ശ്രീ കാര ശരി ഒരു നിമിഷം ഓ ഹലോ താങ്കൾ പറഞ്ഞോളൂ കേൾക്കാം വി ജോയ്ക്ക് താങ്കൾ പറഞ്ഞ ശേഷം വരാം ആയിരത്തി തൊള്ളായിരത്തി ഉപ്പ് സത്യാഗ്രഹം നടത്തിയതിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാം അതിൻ്റെ മൂന്ന് കൊല്ലം മുമ്പ് ഓർമ്മ ശരിയാണെങ്കിൽ മാർച്ച് പത്ത് ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട് ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക് ശ്രീ എമ്മൻ കാരശ്ശേരി താങ്കളെ പ്രധാനപ്പെട്ട കാര്യം പറയുന്നതിനാണ് അത് ബുദ്ധിമുട്ടുണ്ടായത് ശ്രീമതി മൃദുലാദേവി ആ ഏത് നിലക്കാണ് ഇതിനെ കാണേണ്ടത് ഈ പറയുന്ന ഞങ്ങൾക്ക് പരാതി കിട്ടാത്തത് കൊണ്ട് ഇടപെട്ടില്ല എന്ന പോയിന്റ് നിലനിൽക്കുന്നതാണോ അത്തരം ഒരു പോയിന്റ് നിലനിൽക്കുന്നതല്ല അപ്പം ഈ അതിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ഞാൻ ചില വാദമുഖങ്ങൾ അങ്ങോട്ട് പറയുന്നു അതായത് കേരളത്തിൽ ഈ കഴിഞ്ഞ ജൂൺ മാസം സഹോദര്യ സ്വാഭിമാന യാത്ര എന്ന പേരിൽ സംഘടിപ്പിച്ച ഒരു ജനസമ്പർക്ക ഒരു പ്രോഗ്രാമിൽ അതിൻ്റെ കോർഡിനേറ്റർ കൂടിയായിരുന്നു ഞാൻ കേരളത്തിൽ അയിത്തം നിലനിന്നുകൊണ്ടിരുന്ന ഇന്നും നിലനിൽക്കുന്ന പേരാമ്പ്ര ഗോവിന്ദപുരം പെരുവല്ലിപ്പാടം എന്നീ സ്ഥലങ്ങളിലൂടെ ചെറായിൽ നിന്ന് തുടങ്ങി പേരാമ്പ്രയിൽ അവസാനിക്കുന്ന സഹോദര്യ സ്വാഭിമാന യാത്ര നടത്തിയ സംഘത്തിൽ ഞാനുണ്ടായിരുന്നു എനിക്കൊപ്പം മായാപ്രമോദ് ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് വിജയരാജ മല്ലിക അരുന്ധതി സിന്ധു ഇത്രയും പേരായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ ഈ സഹോദര്യ സ്വാഭിമാന യാത്ര നടത്തുന്നതിന്റെ പ്രധാന വിഷയം തന്നെ കേരളത്തിൽ ഇന്നും നിലനിൽക്കുന്ന അയിത്തവുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണത്തിന് വേണ്ടിയുള്ള യാത്രയായിരുന്നു ഈ യാത്ര തുടങ്ങി അത് തിരുന്നോടം വരെ നമ്മുടെ സർക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് അയ്യത്തം ഇല്ല അയിത്തം എന്നായിരുന്നു അത് നിങ്ങളുടെ തോന്നലാണ് വിവിധ തരത്തിലുള്ള ഫോൺ കോളുകൾ അതുപോലെ തന്നെ ഭീഷണികൾ വരെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ ഗോവിന്ദപുരത്തെത്തിയപ്പോൾ അവിടെ ഞങ്ങളുടെ ദൃഷ്ടാന്തമായി തന്നെ ഞങ്ങൾ നേരിൽ കണ്ട കാര്യമാണ് ഒരു പൈപ്പ് അത് രണ്ട് വിഭാഗക്കാരായിട്ടുള്ളവർ അതായത് സവർണ വിഭാഗത്തിനൊരു പൈപ്പും അതുപോലെ തന്നെ അവരെടുക്കുന്ന പൈപ്പിൽ നിന്ന് മറ്റ് വിഭാഗക്കാരെ അതായത് അവിടെയുള്ള പട്ട്യാതി പട്ടികവർഗ്ഗക്കാർക്ക് ആ പൈപ്പ് ഉപയോഗിക്കാനുള്ള അനുവാദമില്ലായിരുന്നു അവിടെ നിന്ന് നേരിൽ കണ്ടറിഞ്ഞ കാര്യമാണ് എൻ്റെ കയ്യിൽ ഡോക്യുമെന്റ്സ് ഉള്ളതാണ് അവിടെ നിന്ന് നമ്മൾ തിരിച്ചു വരുന്നത് പേരാമ്പ്രയിലേക്കാണ് വരുന്നത് ഈ പേരാമ്പ്രയിൽ ഞങ്ങൾ വരുമ്പോൾ പേരാമ്പ്രക്കായി പേരാമ്പ്രയിലെ ചേർമല കോ സാമ്പവ കോളനിക്കകത്തായിരുന്നു അത് അവിടുത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ പട്ടിക ജാതി വിഭാഗത്തിൽപ്പെട്ട സാമ്പവര് മാത്രം താമസിക്കുന്ന ഒരു ഏരിയയാണ് അവിടെ മറ്റു വിഭാഗക്കാരും അവരോട് ഇടപഴകാൻ തയ്യാറാവുന്നില്ല ഇതര പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർ പോലും തയ്യാറാവുന്നില്ല അത്തരം ഒരു അവസ്ഥാവിശേഷം നിലനിൽക്കുമ്പോൾ പോലും സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്തരം ഒരു അവസ്ഥ അവിടെ ഇല്ല എന്ന് തന്നെയാണ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് ഒരു കൂട്ടായ്മ നടത്തുവാനായിട്ടുള്ള അനുവാദം പോലും ഞങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല അത് അതിന് അത് കിട്ടാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ പുറത്ത് ഒരു ഹോളെടുത്താണ് ഞങ്ങൾക്ക് അത് ചെയ്യേണ്ടി വന്നത് പിന്നീട് അതിനകത്തേക്ക് ഞങ്ങൾ കയറി ചെന്നത് എത്രമാത്രം പാടുപെട്ടാണെന്നുള്ളതും അതിനകത്ത് എന്തൊക്കെയോ ഞങ്ങൾ എന്തൊക്കെയോ വിധ്വംസക പ്രവർത്തനങ്ങൾ ചെയ്യാൻ പോകുന്നത് പോലെ ആണെന്നുള്ള രീതിയിലുമാണ് പെരുമാറിയത് അപ്പോൾ ജാതി വിവേചനം ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമായിട്ടും അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ എൻ്റെ നേരിൽ എൻ്റെ സഹോദരങ്ങൾ അനുഭവിക്കുന്നത് കണ്ടതും കൃത്യമായ രീതിയിൽ അതിനെപ്പറ്റി രേഖപ്പെടുത്തി അടയാളപ്പെടുത്തി എഴുതിയിട്ടുമുള്ള ഒരാളായതുകൊണ്ടും എനിക്കറിയാം ഈ ഇത്തരം വാദമുഖങ്ങൾ സർക്കാരിന് ഉന്നയിച്ചേ പറ്റൂ അതിപ്പോൾ ഏത് സർക്കാരും മാറിമാറി വന്നാലും കേരളത്തിൽ അയത്തം നിലനിൽക്കുന്നുണ്ട് എന്നൊരു കാര്യം അവർ സമ്മതിക്കുന്നില്ല പിന്നെ പറയുന്ന ഒരു വാദം ഞങ്ങൾക്ക് ഇത്തരം പരാതി ലഭിച്ചു എന്നുള്ള അവരവായന നടത്തുകയാണ് പിന്നെ ചെയ്യാൻ പറ്റുന്നത് പരാതി ഞങ്ങൾക്ക് ലഭിച്ചില്ല എന്ന് പറയുന്നതിനപ്പുറം ഞങ്ങൾ അവിടേക്ക് കടന്നു ചെല്ലുന്നുണ്ടോ പൊതു ഇടങ്ങളിൽ ഏതൊക്കെ രീതിയിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ ഹനിക്കപ്പെടുന്നുണ്ടോ എന്നതാണ് ജനപ്രതിനിധികൾ അന്വേഷിക്കേണ്ടത് അല്ലാതെ ഇപ്പം ഇന്ന് തന്നെ നമ്മൾ കണ്ട ഒരു കാര്യം ഈ ചർച്ച തുടങ്ങുന്നതിന് കുറച്ചു മുൻപ് തന്നെ നമ്മുടെ ജനപ്രതിനിധി സംസാരിക്കുന്ന ഒരു വളരെ മോശം വളരെ തൊട്ടും തന്നെ ശരിയല്ലാത്ത ഒരു കാര്യം തന്നെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഒരു സ്ത്രീകൾക്കായിരുന്നു പ്രശ്നം പുരുഷന്മാർ എന്തെങ്കിലും പറഞ്ഞു എന്ന് ഒരു ആണധികാര സ്വരമാണ് അതിനകത്ത് കണ്ടത് സ്ത്രീകൾക്ക് സ്ത്രീകൾ കട്ടായി പോയതാണ് ശ്രീ എം എൻ കാരശ്ശേരി താങ്കൾ ഉപ്പു സത്യാഗ്രഹം തൊട്ടുള്ള കാര്യങ്ങൾ പറയുകയായിരുന്നു പക്ഷേ ഞങ്ങളുടെ സാങ്കേതിക പ്രശ്നം താങ്കൾക്ക് തുടരാമോ ആ എനിക്ക് കേൾക്കാമോ കേൾക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതില് ദി കടപ്പുറത്ത് ഗാന്ധി നടത്തിയ ഉപ്പ് സത്യാഗ്രഹം വളരെ പ്രസിദ്ധമാണ് അതിൻ്റെ മൂന്ന് കൊല്ലം മുമ്പ് മഹാരാഷ്ട്രയിൽ അംബേദ്കർ നടത്തിയൊരു സമരമുണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തേഴ് മാർച്ച് പത്തൊമ്പതാം തീയതിയാണ് അവിടെ മഹഡ് എന്ന് പറയുന്ന മുനിസിപ്പാലിറ്റിയിലെ ചൗദാർ എന്ന് പറയുന്ന വലിയൊരു കുളം അവിടെ ഇന്ന് ദളിത് എന്ന് വിളിക്കപ്പെടുന്ന വിഭാഗത്തിനു കൂടി ആ പുളം ഉപയോഗിക്കാമെന്ന് മുനിസിപ്പാലിറ്റി പറഞ്ഞു അത് അവിടുത്തെ മേൽജാതി എന്ന് സ്വയം വിളിക്കുന്ന കൂട്ടിന് സമ്മതിച്ചില്ല അംബേദ്കർ ഇരുപത്തിയേഴ് മാർച്ച് പത്തൊമ്പതാം തീയതി പതിനായിരം അനുയായിരോട് കൂടി ചെന്ന് ആ കുളത്തിലെ വെള്ളത്തിൽ തൊട്ടു എന്നുള്ളത് ഇന്ത്യൻ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അപ്പോൾ നമ്മുടെ പാരമ്പര്യം നമ്മുടെ ജാതി ഘടന വിദ്യയിൽ നിന്നും വെള്ളത്തിൽ പോലും എങ്ങനെയാണ് ദളിതന്മാരെ അകറ്റി നിർത്തിയിരുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു അടയാളമാണത് കുടിക്കാനോ കുളിക്കാനോ മറ്റാവശ്യങ്ങൾക്കോ വെള്ളം ൊട്ടുകൂട എന്ന് നമ്മുടെ നാട്ടിൽ കുമാരനാശാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹത്തിന്റെ ചണ്ടാരഭിഷികി എന്നുള്ള കാവ്യത്തിലെ കാര്യം ആളുകൾക്ക് അറിയാം അതായത് വെള്ളം തൊടാൻ പാടില്ല നീചനാരിജൻ കൈയാൽ ജലം വാങ്ങി ആചമിക്കുമോ ചൊല്ലഴു ആര്യന്മാർ എന്ന് ഹലോ കേൾക്കാം കേൾക്കാം ഓ ഇതൊക്കെ പോയല്ലോ ഹലോ ഞാൻ തിരിച്ചുവരം ശിക്കാരെ ശരി താങ്കൾക്ക് ശ്രീ ബി താങ്കൾക്ക് മനസ്സിലാവില്ല ഇതൊന്നും അറിയാത്ത ആളല്ല താങ്കൾ ഇതൊന്നും വളരെ ചെറിയ സംഗതികളാണ് ഇതൊക്കെ എന്ന് നമുക്ക് തോന്നുന്നതാണ് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല നമുക്ക് മുന്നൊരു അനീതി നടക്കുമ്പോൾ അതൊരു പരാതിയുമില്ലാതെ പൊതു ഇടങ്ങളെല്ലാം എല്ലാവരുടേതുമാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ടത് രാഷ്ട്രീയ നേതൃത്വം പക്ഷേ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് ഇത് ചെറിയ കാര്യമാണ് എന്ന തോന്നലാണ് താങ്കൾക്ക് ഇപ്പോഴും ഉള്ളത് ഇല്ല ഇതിനകത്ത് നിങ്ങൾ ഈ വിഷയത്തെ വളച്ചൊടിച്ച് ആരുടെയെങ്കിലും മേലിൽ കൊണ്ടുവയ്ക്കാനുള്ള ഒരു തന്ത്രപൂർവ്വമായിട്ടുള്ള ശ്രമമാണ് ഇതിനകത്ത് നടത്തുന്നത് ഞാൻ ഒരു പതിനാല് ദിവസം മുമ്പ് ഈ പറയുന്ന സ്ഥലത്ത് ഒരു മരണത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോയി ഒരു മനുഷ്യരും എന്നോട് ഈ വിവരം പറയുന്നില്ല എം എൽ എ ഇതുപോലെയാണ് ഇങ്ങനൊരു വിഷയമുണ്ട് ഇതിനകത്തൊന്ന് ഇടപെടണം എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല പതിനാല് ദിവസം മുമ്പാണ് അവിടെ ഒരു മരണത്തിലേക്ക് ഞാൻ ഈ പോകുന്നത് ഞങ്ങൾ ജനപ്രതിനിധികൾ ഈ ദന്തഗോപുരത്തിൻ്റെ മുകളിൽ കയറി ഇരിക്കുന്നവരല്ല ഞങ്ങള് മരണങ്ങളിലും കല്യാണങ്ങളിലും മറ്റു ചടങ്ങുകളിലും ദിവസേന പോകുന്നവരും ഓരോ പ്രദേശത്തും വിവിധ കാര്യങ്ങളിൽ പങ്കെടുക്കുന്നവരുമാണ് അപ്പോൾ നമുക്ക് അറിയാൻ മേലാത്ത ഒരു കാര്യത്തെ സംബന്ധിച്ച് ഇങ്ങനെ നിങ്ങൾ അറിഞ്ഞു അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്നതിലുള്ള ഒരു ഒരു സാധ്യത എന്താണത് ബിജോയ് അങ്ങനെ ഒന്നുമില്ല ഇത് താങ്കളുടെ എന്തെങ്കിലും കുഴപ്പമാണ് താങ്കൾ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കുഴപ്പമാണ് കേരളത്തിൻ്റെ ആ കുഴപ്പമാണ് എന്നൊന്നുമല്ല ഈ പറയുന്നത് ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ ഒരു പ്രശ്നമുണ്ട് അത് അബോധത്തിലുള്ള ഈ കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നതാണ് അതൊരു പരാതിയായിട്ട് എന്റെ മുന്നിൽ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ തള്ളിക്കളയുന്ന എന്തിനാണ് അവിടെ താങ്കളുടെ താങ്കളുടെ വോട്ടർമാരായിട്ടുള്ള ആളുകൾ തന്നെയാണല്ലോ ഈ പറയുന്നത് ടെലിവിഷൻ ക്യാമറക്ക് മുന്നിൽ പറഞ്ഞല്ലോ പറഞ്ഞല്ലോ നിങ്ങൾ ഈ വിഷയം പുറത്തു വിടുമ്പോൾ തന്നെ അതിന്റെ ഗൗരവം മനസ്സിലാക്കി ഞാൻ യഥാർത്ഥത്തിൽ പിന്നെ ചെങ്ങന്നൂരിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എം എൽ എമാരെല്ലാം അവിടെയാണ് രാവിലെ ഞാൻ പകുതി വരെ പോയതാണ് പോകുമ്പോഴാണ് എന്നൊരാളെ വിളിച്ച് ഇങ്ങനൊരു വിഷയമുണ്ട് എന്ന് പറയുന്നത് നേരെ തിരികെ വന്ന് വർക്കലയിൽ വന്ന് ഈ വിഷയത്തിൽ ഇടപെടുകയാണ് ചെയ്തത് അല്ല താങ്കൾ ഇടപെട്ടതിന് ശേഷമുള്ള പ്രശ്നം താങ്കൾ നേരത്തെ കേട്ടതാണ് താങ്കളുടെ കൗൺസിലറാണ് ശിശുപാലൻ അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് അദ്ദേഹത്തിന് പരാതിയും കൊടുത്തിട്ടുണ്ട് താങ്കൾക്ക് ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങൾ ഇവിടുന്ന് വിഷ്ണുപുരം ഇവിടെ ഉണ്ടല്ലോ ഇദ്ദേഹം നാളെ വരുന്നുണ്ടല്ലോ ഏതെങ്കിലും ഒരാൾ ഈ പറയുന്ന കൗൺസിലറോട് ഒരു പരാതി കൊടുത്തു എന്ന് അല്ലെങ്കിൽ പറഞ്ഞ് അങ്ങോട്ട് പ്ലേ ചെയ്യട്ടെ ഒരിക്കൽ കൂടെ അതിലേക്ക് പോകാം അത് എടുത്തു വെക്കാം അതിനു മുമ്പ് ശ്രീ ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ അവിടെ ഈ പറയുന്ന അദ്ദേഹം അങ്ങനൊരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നങ്ങ് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് താങ്കൾക്ക് പക്ഷേ കിട്ടിയ വിവരം വേറെയാണ് ഈ പറയുന്നത് അവിടെ ഒരു ക്ഷേത്രമുണ്ട് ക്ഷേത്രമെന്ന് ഒരു ചെറിയ ക്ഷേത്രമെന്നു കൊണ്ട് അതിനു മുന്നിൽ നിങ്ങൾ കുളിക്കാൻ പാടില്ല അതുകൊണ്ട് ആ കുളത്തിലേക്ക് ഇറങ്ങാൻ പാടില്ല എന്ന് കൃത്യമായിട്ടും അവരോട് പറഞ്ഞു വെച്ചിട്ടില്ലേ മറ്റ് ജാതിയിലെ ആളുകൾ ഉറപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട് കാരണം അതിൽ ഒന്നോ രണ്ടോ സ്ത്രീകളൊന്നുമല്ല കാരണം ഞാനവിടെ പോയപ്പോൾ തന്നെ ഞാനിങ്ങനെ പരിചയപ്പെട്ടിട്ട് ആ പടിയുടെ ഒരു പത്ത് പതിനഞ്ച് സ്ത്രീകൾ വന്നുകൂടി അവരെല്ലാവരും പറഞ്ഞാണ് അവിടെ ഞങ്ങളാണ് ഇവിടെ കുളിക്കുന്നത് ഇനി ഈ ടൈമിൽ ഞങ്ങളാണ് കുളിക്കുന്നത് അവരിവിടെ കുളിക്കാറില്ല അത് ഞാൻ ചോദിച്ചാൽ അതെന്താണ് കുളിക്കാതെ എന്ന് ചോദിച്ചാൽ പറയുന്നത് അത് അമ്പലമുണ്ട് അത് ദൈവം കോപിക്കും എന്നൊക്കെ പറഞ്ഞ് അവർ പറഞ്ഞു ഞാനൊന്ന് താഴോട്ട് പോയിട്ട് കാണട്ടെ എന്നൊക്കെ പറഞ്ഞ് അവരെ കണ്ട് സംസാരിച്ച സമയത്ത് അവർക്ക് എല്ലാവർക്കും ഈ അനുഭവം ഉണ്ട് പക്ഷേ അത് വളരെ ഒരു തിരി കൊളുത്താൻ പയ്യ ഒരു കുട്ടി പറയുന്നത് ഞാനൊരു തിരി അവിടെ കൊളുത്തേണ്ട മേലെ അങ്ങ് ഇതിൻ്റെ കരയിൽ അങ്ങോട്ട് കൊളുത്തിക്കോ അവിടെ പോകാൻ പാടില്ല അങ്ങനെ ഭഗവാൻ്റെ മുമ്പിൽ പോലും പ്രത്യക്ഷം പാടാ പാടില്ല എന്ന് അവരെ ഭയപ്പെടുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം പിന്നെ അഞ്ചോ പത്തോ വ്യക്തികളിലൊന്നുമല്ല അവിടെ വളരെ കൂടുതൽ ആളുകൾ ഇവരെ എതിർക്കുന്നുണ്ട് ഇനിയും അത് പൂർണമായി എന്ന് പറയാൻ കഴിയില്ല കാരണം എം എൽ എ മാതൃകാപരമായ ഒരു പ്രവർത്തനം അവിടെ ചെയ്തു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പയ്യപ്പം തന്നെ അതൊരു സന്തോഷമാണ് പക്ഷേ എന്നിരുന്നാലും ഇതേ സി പി എമ്മിൻ്റെ ആളുകളെല്ലാം ഇതേപോലെ തന്നെ അത് എതിർക്കാൻ വന്നവർ തന്നെയാണ് അവിടെ ജില്ലയുടെ ആളായിരുന്നാലും ഞങ്ങൾക്കൊപ്പം അവർ നിന്ന് സംസാരിക്കുന്നുണ്ട് അതേ സമയത്ത് തന്നെ പറയണത് ഞങ്ങളെ ആളുകൾ കുളിക്കുന്ന സമയത്ത് അവർ കുളിച്ചാൽ വൃത്തിയേടാവുമെന്ന് അവരെ മുന്നിൽ വെച്ച് പറയുന്നുണ്ട് അതിൽ ഈ നേതാക്കളെല്ലാം അവിടെ ഉണ്ട് ആ കൂട്ടത്തോടെ ഏകദേശം ഒരു പത്ത് കുടുംബങ്ങളിൽ നിന്ന് ഒരു പത്ത് നാൽപ്പത് പേരും ഉണ്ട് അപ്പോൾ പൂർണ്ണമായിട്ട് അവർ അവഗണിക്കുന്നുണ്ട് അവിടുത്തെ വെള്ളത്തിൽ ചവിട്ടരുത് കുളിക്കരുത് ആ കുറവക്കുളത്തിൽ നിന്ന് കുളിച്ചോളണം അങ്ങനെ പേരിട്ട് അധിക്ഷേപിക്കുന്നുണ്ട് അവിടെ തന്നെ ഒതുങ്ങി നിൽക്കുന്ന ഒരു വിഷയം ഇത് നവോത്ഥാനത്തിന് നമ്മുടെ ശിവഗിരിയുടെ അടുത്തായത് കൊണ്ടാണ് അതിൻ്റെ പ്രാധാന്യം ഓടിയോടെ പോകേണ്ടി വന്നത് ഇത്തിരി ഒരു അനീതി അത് എം എൽ എയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം സത്യമാണ് കാരണം അത് ഞങ്ങൾ വീടുകളിൽ ഞങ്ങൾ ശ്രീ എം എൻ കാരശ്ശേരി ആളുകളുടെ ശ്രദ്ധയിൽപ്പെടാത്ത വിധം ഇത് വളരെ മൈന്യൂട്ടായി വളരെ സ്വാഭാവികമെന്ന എന്ന നിലക്കങ്ങ് നടക്കുകയാണ് ആളുകൾ ശ്രദ്ധിക്കുന്നില്ല എന്നതുകൊണ്ട് ഈ പറയുന്ന വിവേചനം അയിത്തം വലിയ തോതിൽ കേരളത്തിൽ നിൽക്കുകയുമാണ് ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല ഈ ഞങ്ങൾ ഈ ചർച്ചയുടെ ഭാഗമായിട്ട് അദ്ദേഹം പറയുന്നത് കൂടെ കേൾക്കാം അല്ലെങ്കിൽ കേൾക്കേണ്ടതുണ്ടല്ലോ അദ്ദേഹത്തിനാണല്ലോ പ്രധാനമായും പറയേണ്ടത് എന്തുകൊണ്ട് പറയുക മാത്രമാണ് ഞങ്ങൾ കാണിക്കുന്ന ഈ ദൃശ്യങ്ങളിലടക്കം വ്യക്തമാണ് ഒരൊറ്റ സ്ത്രീ ഈ പരാതി ഞങ്ങളോട് പറഞ്ഞ സ്ത്രീ ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഒരുപക്ഷെ അവരെ കണ്ടിട്ടുണ്ടാകാം ആ സ്ത്രീ നടുവിലും ബാക്കി എല്ലാവരും ആ നാട്ടിലെ തൊണ്ണൂറ് ശതമാനം ആളുകളും ഇവിടെ ഒരു വിവേചനമില്ല എന്ന് അവരെക്കൊണ്ട് സമ്മതിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അതിനെയാണ് ഐത്തമെന്നും അതിനെയാണ് വിവേചനമെന്നും വളരെ ന്യൂനപക്ഷം ആളുകളോട് ഭൂരിപക്ഷം ബഹുഭൂരിപക്ഷം ചേർന്ന് നടത്തുന്ന ചോദ്യം ചെയ്യലും ഒറ്റപ്പെടുത്തലുമാണ് വിവേചനം എന്നുപോലും മനസ്സിലാകുന്നില്ല എന്നാണ് പ്രശ്നം എന്തുകൊണ്ടാണ് ഇത് ഇവിടെ ഒരു പ്രശ്നമാണെങ്കിൽ കേരളത്തിലെല്ലായിടത്തുമായിട്ട് ഇത്തരം സംഭവങ്ങൾ നടക്കുന്നുണ്ടാവുകയില്ലേ നമ്മുടെ പ്രബുദ്ധമായ കേരളമാണ് എന്നത് സ്ഥാപിക്കാൻ വേണ്ടി ഇത്തരം സംഗതികളെ കാണേണ്ടതില്ല എന്ന് നമ്മുടെ ആളുകൾ നടിക്കുകയായിരിക്കുകയില്ലേ ഇത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉത്തരേന്ത്യയിൽ മാത്രമല്ല കേരളത്തിലും ഇത്തരത്തിലുള്ള വലുതോ ചെറുതോ ആയ സംഭവങ്ങളുണ്ട് ഇതിപ്പോ നാരായണ ഗുരുവിൻ്റെ വർക്കലയിലാണിത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വേറൊരു കാര്യം ഇതിലിങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് അവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ എന്നെ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് അതായത് ബന്ധപ്പെട്ട കക്ഷികൾ പരാതിപ്പെടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല കാര്യം അങ്ങനെ ഒരു വിവേചനം അവിടെ നിലനിൽക്കുന്നുണ്ടോ എന്ന് ആരാഞ്ഞറിയാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് രാഷ്ട്രീയ പ്രവർത്തകർ പിന്നെ അവിടെ െ പറയോ അവിടെ ഐത്തജാതിക്കാർക്ക് വേണ്ടി എന്നുള്ളത് ക്രിമിനൽ കുറ്റമാണ് ആ ഐത്തം പാലിക്കുന്നു എന്നുള്ളത് ആ തരത്തിലുള്ള വിവേചനം കാണിക്കുന്നു എന്നുള്ളത് ക്രിമിനൽ കുറ്റമാണ് അങ്ങനെ അവിടെ ആളുകൾക്ക് കുളിക്കാനോ കുടിക്കാനോ വഴി നടക്കാനോ ഏതെങ്കിലും തരത്തിലുള്ള അസൗകര്യം ഉണ്ടെങ്കിൽ അതവർ സ്വയം തിരിച്ചറിഞ്ഞാലും ഇല്ലെങ്കിലും അത് മനസ്സിലാക്കേണ്ടത് അവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകരുടെ ഉത്തരവാദിത്വമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് തീർച്ചയായിട്ടും ഇന്ത്യയിൽ എത്രയോ നൂറ്റാണ്ടായിട്ട് നിലനിൽക്കുന്ന ഒരു സാധനമാണ് വെള്ളത്തെ സംബന്ധിച്ച ഈ ഈ തരത്തിലുള്ള വിവേചനം അതിൻ്റെ ഒരു കഥയാണ് ഞാൻ നേരത്തെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലെ ഒരു സമരത്തിൻ്റെ കാര്യം പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് പത്തൊൻപത് കൊല്ലമായി ഇപ്പോഴും കേരളത്തിൽ പോലും ഇങ്ങനെ ഒരു സംഗതി ഉണ്ട് എന്നുള്ളത് അങ്ങേയറ്റം ലജ്ജാകരമാണ് ഞാന് തിരിച്ചു വരാം ശ്രീ വി ജോയ് ഒപ്പം മറ്റതിഥികളിലേക്ക് ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം അവിടുത്തെ കൗൺസിലർ ശിശുപാലൻ ഞങ്ങളോട് സംസാരിച്ചതിന്റെ ടെലി റെക്കോർഡ് കൂടെ കാണാം ഇടവേളയിലേക്ക് ശ്രീ വി ജോയ് അവിടുത്തെ കൗൺസിലർ ശിശുപാലന് ഇത് സംബന്ധിച്ച് നേരത്തെ അറിയാമായിരുന്നു അദ്ദേഹത്തോട് ആളുകൾ പരാതിപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം അത് സമ്മതിക്കുന്നതിന്റെ ശബ്ദം നമുക്ക് കേൾക്കാം നാട്ടുകാരെ എനിക്ക് പറയുന്നത് ഞാൻ ഒരു എനിക്ക് നാട്ടുകാരെ തടയാ ഞാൻ ഒരു മാത്രമാണ് ഈ നാളെ കേട്ടില്ല ശ്രീ ബിജോയ് നാട്ടുകാരെ തല്ല് ഭയന്നാണ് ഞാൻ ഇടപെടാത്തത് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അറിയാമായിരുന്നു അതൊരു പ്രശ്നമാണെന്ന പരാതിയായിട്ട് അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയും ചെയ്തിരുന്നു അല്ല അല്ല അത് ഇതിനകത്ത് വീണ്ടും ഒരു തെറ്റിദ്ധാരണയാണ് പിന്നെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വരുത്തുന്നത് കാരണം എന്ന് പറഞ്ഞാല് ഇത് നിങ്ങൾ അങ്ങോട്ട് ചോദിക്കുകയാണ് കൗൺസിലറോട് ചോദിക്കുകയാണ് ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടോ എന്ന് അപ്പോൾ കൗൺസിലർ പറയുകയാണ് കൗൺസിലർ പറയാനൊരു കാരണമുണ്ട് അവിടെ ഒരു അല്പ ദിവസങ്ങൾക്ക് മുമ്പ് ഈ സ്ത്രീകൾ കുളിക്കുന്നതുമായി ബന്ധപ്പെട്ട് വീഡിയോ എടുത്തതുമായി ബന്ധപ്പെട്ട് അങ്ങനൊരു പരാതി വരികയും ആ പരാതിയുടെ പേരിൽ ഒരു തല്ലും പ്രശ്നവും നടക്കുകയും ചെയ്തു അപ്പോൾ അങ്ങനെ ചില വിഷയങ്ങൾ അവിടെ ഉണ്ടായി കഞ്ചാവുമായി ബന്ധപ്പെട്ട ഈ സ്ഥിരമായിട്ട് അത് ഒന്നുകൂടെ പ്ലേ ചെയ്യാമോ നമുക്കൊന്ന് നോക്കാം അതിൽ കഞ്ചാവും ഒക്കെ ഉണ്ടോ എന്ന് നാട്ടുകാരെ എനിക്ക് തടയാമാക്കൂല അത് അവര് പറയുന്നണക്കെ നടക്കുമെന്നാണ് അവര് പറയുന്നത് ഞാൻ ഒരു കൗൺസിലർ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് നാട്ടുകാരെ അടി കൊള്ളാൻ നോക്കൂല ഞാൻ ഒരു കൗൺസിലർ മാത്രമാണ് ഈ കൗൺസിലർ സാധനം ഇന്നലെയാ നാളെ അങ്ങ് പോകും അപ്പോഴും എനിക്കിവിടെ ജീവിക്കണം ശ്രീ ബിജോയ് വളരെ വ്യക്തമാണ് എന്ന് മാത്രമല്ല ഇതിനുശേഷം ഒരു മണിക്കൂറോളം അദ്ദേഹം ഞങ്ങളോട് സംസാരിച്ചു താങ്കൾ കൂടെ കേട്ടതാണ് താങ്കൾ അവിടെ ഉണ്ടായിരുന്നു ഒരു മണിക്കൂറോളം ഈ കഞ്ചാവ് സ്ത്രീകളുടെ വീഡിയോ എടുത്ത കാര്യം അവിടുത്തെ കൗൺസിലർ നേർക്ക് നേരം അറിയാവുന്ന കൗൺസിലർ ഈ വിഷയം അറിയാവുന്ന കൗൺസിലർ ഒരു തവണ പോലും പറഞ്ഞു താങ്കൾ പറഞ്ഞത് ശരിയാണ് താങ്കൾ പറഞ്ഞത് ശരിയാണ് ഞങ്ങളുടെ ചോദ്യത്തിന് ചോദിച്ചെങ്കിലും അദ്ദേഹം മറുപടി പറഞ്ഞത് ഇത് മനസ്സിൽ വെച്ചിട്ടാണ് ഈ ഇത്തരം ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് പുള്ളി അങ്ങനെ ഒരു മറുപടി പറയേണ്ടി വന്നത് അല്ലാതെ ഈ നിങ്ങൾ പറയുന്നത് പോലെ നേരത്തെ പോയി കഴിഞ്ഞാൽ പറഞ്ഞിരുന്നു എന്ന് പറയുന്നത് ഒന്നും മറച്ചു വെക്കാനില്ല ഒന്നും മറച്ചു വെക്കാനില്ല നാട്ടുകാരോട് ചോദിച്ചാൽ ഒന്നും മറച്ചു വെക്കാനില്ല പിന്നെ ഇവിടെ നേരത്തെ ശ്രീമതി മൃദുല സംസാരിച്ചു കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റുകാര് ഈ ദളിതരായിട്ടുള്ള ആളുകൾക്ക് വഴി നടക്കാനും അതുപോലെ സഞ്ചാര സ്വാ സ്വാതന്ത്ര്യത്തിനും അവരുടെ ഭക്ഷണം കഴിക്കാനും ഹോട്ടലിൽ കയറാനും അവരെ ഈ നിലയിലേക്ക് കൊണ്ടുവരുന്നതിനും വേണ്ടിയിട്ട് വേറെ ആരെക്കാൾ നന്നായിട്ട് പണി പണിയെടുത്ത ഒരു പ്രസ്ഥാനമാണ് അവർ അവരവരുടെ കൂടെ തന്നെയാണ് നിന്ന് ഈ കാര്യങ്ങൾ മുഴുവൻ ചെയ്യുന്നത് അല്ല ആ കാര്യത്തിന് എതിരാഭിപ്രായം ഉണ്ടാവില്ല അല്ലെങ്കിൽ അത് വേറൊരു വിഷയമാണ് ശ്രീമതി മൃദുല ദേവി ഇവിടെ ജനപ്രതിനിധികൾക്കറിയാതെ പോകുന്നതാണ് സ്വാഭാവികമായെന്നോണം നടക്കുന്ന ഈ സംഭവം ജാതി വിവേചനം അയിത്തം എന്നാണ് നമ്മൾ കരുതിയത് പക്ഷേ അങ്ങനെയല്ല എന്ന് വേണം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ വാക്കുകളെന്ന് മനസ്സിലാക്കാൻ എങ്ങനെ കാണണം അതിനെ ജനപ്രതിനിധിയോട് തന്നെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ വാദമുഖത്തെ കണ്ണിച്ചുകൊണ്ട് തന്നെ പറയുന്നു സഞ്ചാര സ്വാതന്ത്ര്യം നേടിത്തന്നത് ഇത് നേരത്തെ ഞാൻ ഷംസീറുമായിട്ട് സംസാരിച്ച കാര്യം തന്നെയാണ് സഞ്ചാര സ്വാതന്ത്ര്യം നേടിത്തന്നത് മഹാത്മാ അയ്യങ്കാളി പൊയ്ക്കൽ ശ്രീകുമാര ഗുരുദേവനാണ് മധ്യതിരുവിതാംകൂറിൽ കുഴിക്കുത്തി കഞ്ഞുകൂടി സമ്പ്രദായം അവസാനിപ്പിച്ചത് അങ്ങനെ നിരവധിയായ ഞങ്ങളുടെ സാമൂഹ്യ പരിഷ്കർത്താക്കന്മാർ ഇവിടെ ഞങ്ങൾക്ക് നേടിത്തരാനുള്ളതെല്ലാം ശേഷം ഇടതുപക്ഷം ഇങ്ങനെ പറയുമ്പോൾ തീർച്ചയായിട്ടും ആ വിഷയത്തിലേക്ക് ഇപ്പം ഞാൻ വ്യതിചലിക്കുന്നില്ല പൊതുപരിഷ്കരണം പോലെയുള്ള കൂടും ചതികൾ ഓർമ്മയിൽ വെച്ചുകൊണ്ട് തന്നെ പറയുന്നു ജാതി വിവേചനം ഉണ്ട് എന്നുള്ള കാര്യം അദ്ദേഹത്തിന് സമ്മതിക്കുവാൻ ബുദ്ധിമുട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രായോഗികമായ ബുദ്ധിമുട്ട് അംഗീകരിച്ചുകൊണ്ട് തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നു ഇവിടെ ഇപ്പം നമുക്ക് ഉറപ്പു വരുത്തേണ്ട വ്യക്തത വരുത്തേണ്ട ചില കാര്യങ്ങളുണ്ട് കൌൺസിലർ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കൃത്യമായ രീതിയിൽ പറഞ്ഞ കാര്യങ്ങൾ കേട്ടു പിന്നെ അദ്ദേഹത്തെ ഞാൻ ചിത്രവധം ചെയ്യുന്നില്ല അപ്പോഴും പറയേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ കഴിഞ്ഞത് ഇത്തിനു മുമ്പേ കണ്ട ഒരു ദൃശ്യമുണ്ട് ഒരു വൃദ്ധയായ ഒരു സ്ത്രീയെ ഒരു ജനക്കൂട്ടം വിചാരണ ചെയ്യുന്നു അത് കണ്ടു നിൽക്കുന്നതിൽ ജനപ്രതിനിധികളുണ്ട് എന്ത് എന്ത് അധികാരത്തിലാണ് ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ ഇതുപോലെ വിചാരണ ചെയ്യുന്നത് അത് തന്നെയാണ് ഈ പറയുന്ന അദൃശ്യമായും അഭാവമായും ഇവിടെ നിലനിൽക്കുന്ന ജാതി എന്ന് പറയുന്നത് ഈ സ്ത്രീകൾ ഈ പ്രസ്തുത കുളിക്കുവാൻ വന്ന കുളിക്കടവിൽ വന്ന അവരോട് എന്താണ് പറഞ്ഞത് എന്ത് വംശീയ അധിക്ഷേപമാണ് എന്ത് ജാതി അധിക്ഷേപമാണ് കൊണ്ടുവന്നത് അത് ഞാൻ വെളിയിൽ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തും എന്നാണ് ജനപ്രതിനിധി ഇവിടെ സംസാരിക്കേണ്ടത് പകരം അദ്ദേഹം അവിടെ പറഞ്ഞത് കുറച്ച് സ്ത്രീകൾ മാത്രം ചെയ്ത ഒരു വിഷയമാണ് പരാതിയില്ല എന്ന എന്നെ പഠിപ്പിക്കണ്ട അത് അറിഞ്ഞ അറിഞ്ഞ പഠിപ്പിക്കണ്ടറിഞ്ഞ മാത്രയും നിങ്ങൾ ആരും ഇടപെടുന്നതിന് ഇടപെട്ട് അവിടെ ഇറക്കി അവിടെ ഇറക്കി കുളിപ്പിച്ചവൻ തന്നെ ഈ അവിടെ ഇറക്കി എല്ലാവരും ഈ നൂറുകണക്കിന് ആളുകൾ നോക്കി നിൽക്കുക അവിടെ ഇറക്കി കുളിപ്പിച്ചവൻ തന്നെ ജോയി നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട എനിക്ക് അറിയാം അറിയാം എനിക്ക് അറിയാം ഞാൻ ഇനിയും 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 നിങ്ങൾ നിങ്ങൾ വാങ്ങാടിക്കുന്നത് പോലെയല്ല ശ്രീ എങ്ങനെയാണ് കാരശ്ശേരി ശ്രീ അമ്മൻ കാരശ്ശേരി ചർച്ച തുടങ്ങുമ്പോൾ നല്ല അഭിപ്രായമാണ് എന്ന് ശ്രീ ചന്ദ്രശേഖരൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞു പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട് അവിടെ ആരുടെയും കുഴപ്പം കൊണ്ടല്ലാതെ ആളുകളുടെ അബോധത്തിനടുത്തുള്ള ജാതി വിവേചനം ഐക്യമായിട്ട് പ്രത്യക്ഷപ്പെടുകയാണ് അത് സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു കുഴപ്പമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പരിഹരിച്ചേക്കാം പരിഹരിക്കും എന്ന് നിലപാടെടുക്കേണ്ട ആളുകൾ അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് വാശി പിടിക്കുന്ന എന്തിനാണെന്ന് നിനക്ക് മനസ്സിലാവുന്നില്ല ഈ ചർച്ച തുടങ്ങുമ്പോൾ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകേണ്ടതില്ലല്ലോ എന്നൊരു തോന്നലാണ് നമുക്ക് ഉണ്ടായിരുന്നത് അവിടെ പ്രശ്നമുണ്ട് പക്ഷേ ഇത്രമാത്രം ഞാൻ താങ്കളിലേക്ക് വന്നിട്ടേ പോവുകയുള്ളൂ ഞാൻ താങ്കൾക്ക് സമയം തന്നിട്ടേ അവസാനിപ്പിക്കുന്നു മനസ്സിലാവുന്നുണ്ടോ കേൾക്കാം എനിക്ക് കേൾക്കാം ഞാൻ പറഞ്ഞു കേൾക്കാമോ കേൾക്കാം മൂവായിരം കൊല്ലമായി നമ്മുടെ സാമൂഹ്യ പാരമ്പര്യത്തിലുള്ള ഒന്നാണ് ജാതി അതിൻ്റെ പ്രത്യക്ഷമോ പരോക്ഷമായ അനേക രൂപങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അതിലിപ്പോൾ സാക്ഷര കേരളം പ്രബുദ്ധ കേരളം എന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല നമ്മുടെ മനസ്സിൽ ഈ തരത്തിലുള്ള വിവേചനങ്ങളും അറപ്പും അയിത്തവും നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ പല രൂപങ്ങൾ വെളിപ്പെടുന്നു അത് വർക്കലയിൽ ഈ സ്ഥലത്ത് ഇങ്ങനെ ഒരു കുളത്തിൽ കുളിക്കാൻ അനുവദിക്കുന്നില്ല എന്ന തരത്തിലൊരു സാധനം വരുന്നു അപ്പോൾ അയിത്തം എന്നൊരു യാഥാർത്ഥ്യം ഏറിയ അളവിലോ കുറഞ്ഞ അളവിലോ ഉണ്ട് എന്നുള്ളത് നമ്മൾ അംഗീകരിച്ചാൽ മാത്രമേ നമുക്ക് ഈ രോഗം ചികിത്സിക്കാൻ സാധിക്കുകയുള്ളൂ ഇതിപ്പോൾ അവിടെ ഏതോ പട്ടികജാതിക്കാരായ സ്ത്രീകളോട് വേറെ മേൽജാതി എന്ന് സ്വയം വിളിക്കുന്ന കൂടുതൽ സ്ത്രീകൾ ഇങ്ങനെ പറഞ്ഞു എന്ന തരത്തിൽ അതിനെ ലഘൂകരിച്ച് കണ്ടാൽ അവിടുത്തെ ആ ആ പ്രദേശത്ത് മുഴുവൻ എല്ലാവരും ഞാൻ പറയുന്നില്ല നല്ല ശതമാനം ആളുകളുടെ മനസ്സിംഗങ്ങളുള്ളത് ഉള്ളതുകൊണ്ടാണ് ഒരു പ്രത്യേക വിഭാഗത്തിന് അവിടെ വെള്ളം തൊടാൻ കഴിയാത്തൊരവസ്ഥയുള്ളത് അതുണ്ട് അവർ പറഞ്ഞാൽ അതുണ്ട് എന്ന് അംഗീകരിക്കുകയും അതിന് പരിഹാരമുണ്ടാക്കാൻ രാഷ്ട്രീയമായും സാമൂഹ്യമായും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് രാഷ്ട്രീയ പ്രവർത്തകരുടെയും മാധ്യമപ്രവർത്തകരുടെയും പൗരാവാശപ്പെടുത്തുന്ന ഒരു ഉത്തരവാദിത്വം അപ്പം നമ്മൾ കൂടിയ അളവിലോ കുറഞ്ഞ അളവിലോ പല രൂപത്തിൽ കേരളത്തിൽ കേരളത്തിൽത്തം നിലവിലുണ്ട് അതിനെതിരായി നമ്മൾ പോരാട്ടം ശക്തമാക്കണം നമ്മൾ പരസ്പരം കലഹിക്കുന്നതിന് പകരം കൂടി അതിനെതിരായിട്ട് പോരാടണം അത് അവനവനെതിരായിട്ടുമുള്ള ഒരു സമരമായിട്ട് തിരിച്ചറിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ശ്രീ ചന്ദ്രശേഖരൻ അവിടെ ഇടപെട്ടാൽ തിരുത്താവുന്ന ആളുകളാണോ അല്ലെങ്കിൽ സാമൂഹ്യ സാഹചര്യമാണോ അവിടെ ഉള്ളത് ഇത് എന്തോ ഒരു ചീത്തപ്പേരാണ് എന്നവർക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ ഇങ്ങനൊരു സംഭവമേ ഇവിടെ ഇല്ല എന്ന് വട്ടമിട്ട് നിന്ന് ആ പരാതിപ്പെട്ട സ്ത്രീയോട് പറയുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം അത് നേരത്തെ തന്നെ ഈ ചർച്ച നടന്ന സമയങ്ങളിൽ മുഴുവൻ ഞങ്ങൾ അത്തരക്കാരല്ല എന്ന് സ്ഥാപിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട് ഇത് തിരുത്തിക്കാവുന്ന കുഴപ്പമാണ് ഇപ്പോഴവർക്കുള്ളത് അതിനുപക്ഷേ രാഷ്ട്രീയ നേതൃത്വം മുൻകൈ എടുക്കണം അല്ലാതെ മന്ത്രി അടക്കം അവിടെ ഒരു പ്രശ്നമേ ഇല്ല എന്ന് പറഞ്ഞതുപോലെ പിൻവാങ്ങുകയല്ല ചെയ്യേണ്ടത് എന്താണോ താങ്കളുടെയും അഭിപ്രായം ഇല്ല അവിടുത്തെ വിഷയം എന്ന് പറയുന്നത് മന്ത്രി പറഞ്ഞത് അവിടെ അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് പറഞ്ഞത് ശരിയാ ശരിയാണെന്ന് ധരിപ്പിക്കാനുള്ള ഒരു പരിശ്രമം അവിടെ ഉണ്ട് യഥാർത്ഥത്തിൽ നടന്ന കാര്യങ്ങൾ അവിടെ പരിഹരിക്കാൻ തന്നെ പാർട്ടി വിചാരിച്ചാൽ തന്നെ അത് കഴിയും കാര്യം അതിനുള്ള പരിശ്രമം ഞങ്ങൾ നിൽക്കുക തന്നെ അവിടെ ആളുകളായിട്ട് സംസാരിക്കുകയും അത് നല്ല രീതിയിൽ എത്തിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം അവർ നടത്തുന്നുണ്ട് സ്വാതാർഹമാണ് ആ കാര്യം പക്ഷേ ഈ ഇപ്പോൾ നമുക്ക് ഈ ഒളിക്കാമറയൊക്കെയുള്ള ഈ സമയത്ത് രണ്ട് മണി മുതൽ അഞ്ചു മണിക്കകത്ത് അവിടെ കുളിക്കുന്ന സമയത്ത് ഇതിൽ ഈ ഈ കുറവ സഹോദരിമാരെ ഒരു വരെ കുളിക്കാൻ അയച്ചു കഴിഞ്ഞാൽ അവിടെ താമസിക്കില്ല എന്നുള്ള കാര്യം ഈ നിമിഷം ഉറപ്പായിട്ട് ഞാൻ പറയാം കാര്യം അത് ഞാൻ നേരിട്ടൊന്ന് ബോധ്യപ്പെട്ടതാണ് വേണമെങ്കിൽ അത് ഒരു പരീക്ഷണാർത്ഥം വേണമെങ്കിൽ ശ്രമിച്ചു നോക്കണം അത്രത്തോളം അവരെ അവിടെ ഇറക്കാൻ അനുവദിക്കില്ല എന്നുള്ള ഒരു ഒരു ഫൈറ്റിംഗ് തന്നെ അവിടെ നിലനിൽപ്പുണ്ട് ഇത് മാറി വരാൻ ഇതിൻ്റെ രാഷ്ട്രീയമോ ഇത് ഭരണത്തിൻ്റെ കുഴപ്പമോ പാർട്ടിയുടെ ഒന്നുമല്ല അവിടെ വന്നിരിക്കുന്ന ഒരു വിഷയം നമുക്കത് നാളെ അവിടുത്തെ സഹോദരിമാർ കൂട്ടത്തോടെ ഒരു കൂട്ടക്കുളി തന്നെ ഞങ്ങൾ വെച്ചിട്ടുണ്ട് എല്ലാവരുമായിട്ട് അതിൽ നമ്മുടെ എം എൽ എ എന്നെ മുന്നിൽ നിൽക്കണം നമുക്ക് അവരെ കൂട്ടക്കുളിയൊക്കെ നടത്തി ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാക്കാൻ ഒരു ഒരു സാമൂഹ്യനീതി നേടിക്കാനുള്ള പരിശ്രമമാണ് ഇവിടെ ആവശ്യം അതാണ് ശ്രീ വി ജോയ് അവിടെ ഒരു പത്താണെങ്കിൽ പത്താൾ അല്ലെങ്കിൽ രണ്ടാളെങ്കിൽ രണ്ടാൾ ഞങ്ങൾക്ക് വിവേചനം നേരിടുന്നു എന്നൊരു പരാതി വന്ന് പറഞ്ഞാൽ പരാതി താങ്കൾ അറിഞ്ഞിട്ടില്ല ശരി പരാതി വന്ന് പറഞ്ഞാൽ ഇപ്പോൾ പരാതി അവിടെ ഉണ്ട് ആവർത്തിച്ച് പറയാവുന്ന സ്ഥിതിയുണ്ട് അത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യമാണ് അതിനെ പരിഹരിക്കുക എന്നതല്ലേ നിങ്ങൾ ചെയ്യേണ്ടത് താങ്കൾ അടക്കമുള്ള ആളുകൾ പരിഹരിക്കാതെ ഇങ്ങനെ അങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ ഗുണം തന്നെയാണോ സമൂഹത്തിന് ചെയ്യുക വീണ്ടും ന്യൂസ് കള്ളം പറയുകയാണ് എനിക്കിതിങ്ങനെ പറയുന്നതിൽ വളരെ ഒരു വിഷമമുണ്ട് കാരണം ഇത് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആണ് നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതൊരു ശരിയായിട്ടുള്ള മാധ്യമധർമ്മമല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നു അതിനെ ഞാൻ ആദ്യമേ തന്നെ സ്വാഗതം ചെയ്തു കാരണം നിങ്ങൾ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നു അത് നമുക്ക് അങ്ങനെ ആ നാട്ടിലെ ആളുകളുടെ ഇടയിൽ ഇത്തരം ചില വിഷയങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് ഒരു മാർഗം അതാണ് ഞാൻ അതുതന്നെയാണ് ഇന്ന് ചെയ്തത് അത് മേലിൽ ആവർത്തിക്കാതിരിക്കാൻ ഈ പറയുന്ന ആളുകൾക്ക് ഒരു വിവേചനവും വരാതെ ആ കുളത്തിലോ അവിടെ വെള്ളമെടുക്കാനോ കുളിക്കാനോ കഴുകാനോ പറ്റുന്ന സൗകര്യം ഉണ്ടാവണം ആ സൗകര്യത്തെ ആര് തടസ്സപ്പെടുത്തിയാലും നിയമപരമായിട്ട് നമുക്ക് നേരിടാൻ പറ്റും നിങ്ങളത് നിങ്ങളത് ബോധപൂർവം രാവിലെ മുതൽ ഇത് പിന്നെ ഒരു ഒരു ഭരണകക്ഷിയുടെ തലയിൽ കൊണ്ടുവന്ന് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഞാൻ പറഞ്ഞു തരാം അല്ലല്ല നിങ്ങൾ കാണിക്കുന്നത് ഞാൻ അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് ഞാൻ ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം എന്നോടാരും പറഞ്ഞില്ല ഞാനൊരു പത്ത് പതിനാല് ദിവസം മുമ്പ് അവിടെ മരണത്തിന് പോയിരുന്നു ഇതിനടുത്താണ് മരണം പറഞ്ഞില്ല ും ഇപ്പോൾ താങ്കൾക്ക് ബോധ്യപ്പെട്ടു അവിടെ ഒരു പ്രശ്നമുണ്ട് താങ്കൾ മുൻകൈട്ട് എടുത്ത് പരിഹരിക്കേണ്ട ഒരു പ്രശ്നമുണ്ടെന്ന് ബോധ്യപ്പെട്ടോടെ നമ്മൾ ഈ പറയുന്നിടത്ത് ഈ കിണറുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമുണ്ട് കുളവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമുണ്ടെന്ന് താങ്കൾക്ക് ബോധ്യപ്പെട്ടില്ല എന്റെ ശ്രദ്ധയിൽപ്പെടുത്തപ്പെട്ടത് പരിഹരിക്കുന്നുണ്ട് ഇറങ്ങിയിട്ടില്ല ആരും പറഞ്ഞിട്ടില്ല ആദ്യം പോയ സ്റ്റോറി കഥ താങ്കൾ കണ്ടില്ലേ താങ്കൾ വന്ന് അവിടെ ഇറങ്ങി ആ സ്ത്രീ വന്ന് അവിടെ നിന്ന് ആ സ്ത്രീകളെ അടക്കമുള്ള ആളുകളെ അങ്ങോട്ടേക്ക് ഇറക്കുന്നത് താങ്കൾ തന്നെയാണ് അതിനൊരു സംശയവും പ്രശ്നമുണ്ട് എന്ന് താങ്കൾ ആ പ്രശ്നം എന്റെ പെട്ട ഉടൻ താങ്കൾ ഇടപെട്ടോ ഇല്ല ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം ആർക്കാണ് സംശയം അത് ഈ എന്നുള്ള മേലിലും അവർക്ക് കുളിക്കുന്നതിനും അവർക്ക് അവിടെ ബുദ്ധിമുട്ട് വരാത്ത നിലയിലും ഉള്ള നിലപാടേ സ്വീകരിക്കുള്ളൂ അങ്ങനെ സ്വീകരിച്ച് പാരമ്പര്യം ഞങ്ങൾക്കുള്ളൂ വേറെ കാര്യമല്ല അതിനകത്തുള്ളത് സമ്മതിച്ചു ഈ നിങ്ങൾ കള്ളം പറയല്ല നിങ്ങൾ ബോധപൂർവം രാവിലെ മുതൽ അവിടുത്തെ കൗൺസിലർ സി പി എം അവിടുത്തെ എം എൽ എ സി പി എം ഇത് ഇങ്ങനെ നടക്കാമോ എന്ന ചോദ്യമാണ് നിങ്ങൾ ഉന്നയിക്കുന്നത് ആ ചോദ്യത്തിലാണ് പെസക് ഞാൻ പറയുന്നത് അതിലാണ് ബിസവ് അല്ല നിങ്ങൾ ഈ പറഞ്ഞ വിഷയം ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഉള്ളത് കൊണ്ടാണ് അവിടെ സി പി എം ആണ് കൗൺസിൽ കൗൺസിലെന്ന് ഞങ്ങൾ പറയുന്നത് അവിടെ സി പി എമ്മിന്റെ എം എൽ എമ്മിന്റെ മനസ്സിലാക്കേണ്ടത് ഇത് നമ്മുടെ സാമൂഹ്യ പ്രശ്നമാണ് ഇതിലൊരു വിവേചനം വന്നിട്ടുണ്ട് ആ വിവേചനം എന്താണെന്നുള്ളത് പരിശോധിച്ച് വിവേചനം പരിശോധിച്ച് നമുക്കത് പരിഹരിക്കേണ്ടതായിട്ടുണ്ട് ആ പരിഹാരം നമ്മൾ അവിടെ പോയി അന്വേഷിച്ചപ്പോ ഈ അമ്മ പറഞ്ഞത് ഇങ്ങനെ രണ്ടു മൂന്ന് സ്ത്രീ ഞങ്ങള് വിലക്കി ഞങ്ങളോട് മോശമായി പെരുമാറി ഞാൻ നിങ്ങളിറങ്ങി കുളിക്കുക ഏത് സ്ത്രീ ആണോ പിന്നെ അടിച്ചു ഓടിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ പറയുന്ന ആരാണ് മനസ്സിലാക്കട്ടെ അതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റും താങ്കൾ ചെയ്തു അവിടെ പ്രശ്നമുണ്ട് എന്ന് നമുക്ക് മനസ്സിലായല്ലോ ഈ ചർച്ചയ്ക്ക് ശേഷം നമുക്ക് അവിടെ പ്രശ്നമുണ്ട് അവിടെ ജാതീയമായിട്ടുള്ള വിവേചനമുണ്ട് അത് നമുക്ക് മനസ്സിലായി താങ്കൾ ഇടപെടുകയും ചെയ്തു ഇനി അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ താങ്കൾ അടക്കമുള്ള ആളുകൾ സമ്മതിക്കുമെന്നല്ലേ ശ്രമിക്കുമെന്നല്ലേ അന്നല്ലേ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ല ഞാൻ ആദ്യം തൊട്ട് പറയുന്നത് ഒരു കാര്യം തന്നെയാണ് അവിടെ ഉണ്ടായ പ്രശ്നം എന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അത് പരിഹരിക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചു ഞാൻ പറഞ്ഞത് രാവിലെ മുതൽ നിങ്ങൾ എടുക്കുന്ന ഒരു 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 നേരായ വശത്തുമുണ്ട് എന്നാൽ ശത്രുമായിട്ട് ഞങ്ങൾ കൊണ്ടുവന്നുകൊണ്ടാണ് താങ്കൾക്ക് ഇടപെടാൻ പറ്റിയത് ആ പ്രശ്നം പരിഹരിക്കപ്പെട്ട ഞങ്ങളവിടെ വാർത്ത കൊണ്ടുവന്നുകൊണ്ടാണ് താങ്കൾ എം എൽ എ ആയിരുന്നിടത്ത് താങ്കൾക്ക് ആ വിവരം അറിയുക പോലും ഇല്ലായിരുന്നു താങ്കളുടെ കുഴപ്പമല്ല അവർ സ്വാഭാവികമാണെന്ന് വിചാരിച്ചത് ഈ വാർത്ത ഞങ്ങൾ മാധ്യമം പുറത്തേക്ക് വിട്ടത് കൊണ്ടാണ് താങ്കൾക്ക് ഇടപെടാൻ പറ്റിയത് നിങ്ങൾ നിങ്ങൾ പുറത്തുവിട്ട സാഹചര്യത്തെ ഞാൻ സ്വാഗതം പിന്നെ നിങ്ങൾ രാവിലെ മുതൽ പറയുന്നത് ഇതാണ് ഇതിനെ ഒരു രാഷ്ട്രീയവൽക്കരിക്കാൻ പ്രത്യേകിച്ച് പ്രത്യേകിച്ചില്ല എവിടെയാണ് രാഷ്ട്രീയം ആണ് ഇത് വസ്തുതയാണ് പക്ഷെ നിങ്ങളാണ് അവിടെ ഇവരുടെ നേതൃത്വത്തിലാണ് ഇത്തരം പ്രശ്നങ്ങൾ നടക്കുന്നത് എന്ന് സാമാന്യ ജനത്തിനെ താങ്കൾ പറഞ്ഞോ 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 ബോധ്യപ്പെടുത്തുന്നില്ല അല്ല എം എൽ എ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട് നാളെയും അദ്ദേഹം തന്നെ മുന്നിൽ നിന്ന് ഈ കാര്യങ്ങൾ വായിക്കണമെന്ന് തന്നെയാണ് നമ്മൾ ഒരു കാര്യമുള്ളത് ഒരു കൊടും കൃത്യമാണ് അവിടെ നടന്നിട്ടുള്ളത് പക്ഷേ അവിടെ ഒരു എഫ് ആർ ഇട്ടിട്ടില്ല ഏതെല്ലാം സർക്കാരിൻ്റെ വിങ്ങുകളുണ്ട് എസ് സി എസ് ടി കമ്മീഷൻ മുതൽ ഒരുപാട് ഒരിടവും കേസെടുത്തിട്ടില്ല ഇത് സ്പഷ്ടമായിട്ടാണ് ഇത് ചാനലിലൂടെ കണ്ട ആ വാക്കുകൾ അനുസരിച്ച് ഇതിനു ഇതിനുമുമ്പ് തന്നെ ആളുകളെ പ്രതിയാക്കാനും കേസെടുക്കാനും അറസ്റ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ വന്നിരുന്നാൽ ഇത്തരത്തിൽ ഗോവിന്ദപുരത്ത് ഞാൻ പോയിരുന്നതാണ് ആ ചക്കിലിയ സമുദായത്തിന് നേരത്തെ സഹോദരി പറഞ്ഞാൽ വളരെ കറക്റ്റാണ് അവരെ ഇവിടെ കൊണ്ടുവന്ന് സമബന്തി ഭോജനം നടത്തി ഇതുപോലെ കേരളത്തിൽ എല്ലാ സ്ഥലത്തും ഉണ്ട് അവിടെ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ നേരിട്ടടവിട്ടത് എനിക്കറിയാം ഒരു നിമിഷം ഒരു നിമിഷം ഒന്ന് മറ്റു രണ്ട് രണ്ടുപേരിലേക്കൊണ്ട് ശേഷം നമുക്ക് ചർച്ച അവസാനിപ്പിക്കാനുള്ള സമയമായിട്ടുണ്ട് ശ്രീമതി മൃദുലാദേവിയുടെ താങ്കൾ നേരത്തെ നടത്തിയ യാത്രയുടെയും അവിടങ്ങളിൽ നേരിട്ട അനുഭവങ്ങളെക്കുറിച്ചും ഇത് കേരളത്തിലുണ്ട് എന്ന കാര്യവും പറഞ്ഞു നോക്കൂ ഇത് പക്ഷേ ആളുകൾ ഇങ്ങനെ ഇല്ല എന്ന് പറയുന്നത് ഇങ്ങനെ ഉണ്ട് ഈ പ്രശ്നം ഞങ്ങളുടെ നാട്ടിലുണ്ടെന്ന് പറയുന്നത് എന്തോ നാണക്കേട് പോലെയാണ് അങ്ങനെ ഈ നാണക്കേടുമായിട്ട് ഈ പ്രശ്നങ്ങളെ പരി പരിശോധിക്കാൻ നിന്നാൽ എപ്പോഴെങ്കിലും പരിഹരിക്കപ്പെടുമോ ഇത് ഒരു പരിഹാരം ഇതിനുണ്ടാവുന്നേയില്ല കാരണം ഇപ്പം ജനപ്രതിനിധിയൊക്കെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായി കാണും എനിക്ക് എന്തോ ഇവിടെ തീവ്ര ഇടതുപക്ഷ വിരോധം ഉള്ളതുകൊണ്ടാണ് എന്ന് ഇത് ഏത് പാർട്ടി ഇവിടെ വന്നാലും ഏത് പാർട്ടി വന്നാലും ഇങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന് ഒരു വീര പരിവേഷം കിട്ടിയിട്ടുണ്ട് കാരണം അടുത്ത ഇലക്ഷൻ അദ്ദേഹത്തിന് ഉപയോഗിക്കാം കാരണം അദ്ദേഹം തിന്റെ നേതൃത്വത്തിൽ തന്നെ ഒരു സ്ത്രീയെ കുളിപ്പിച്ചു അങ്ങനെയൊക്കെയുള്ളൊരു രീതിയിലാണ് വിപക്ഷ വരുന്നത് അപ്പോൾ ഓർക്കുക കേരളത്തിൽ പട്ടികജാതി പട്ടികവർഗ ദലിത് ആദിവാസി ബഹുജൻ മൈനോറിറ്റീസ് ആണ് ഇന്നും വ്യാപക സമരവും സമരവും ൂട്ടക്കുളി സമരങ്ങളും ഒക്കെ നടത്താനായിട്ട് വിധിക്കപ്പെട്ടത് അവിടെയാണ് കേരള ചരിത്രം ഇടതുപക്ഷത്തിന് മുമ്പ് അതോട് മാത്രമല്ല തുടങ്ങിയത് അതിനു മുമ്പുള്ള ചരിത്രങ്ങൾ അദ്ദേഹം പഠിക്കേണ്ടത് തരണം എനിക്ക് ഇടതുപക്ഷത്തിന് സമയം തരണം കാരണം നവോത്ഥാനന്തര കാലഘട്ടത്തിലെ ുംഹിച്ചിട്ടില്ല എന്നുള്ളത് പോയാൽ മഹാരെ സമാകൊണ്ടാണ് ഈ വിഷയത്തിൽ ആവർത്തിച്ച് പറഞ്ഞത് ഇടതുപക്ഷമാണ് ഈ പറയുന്ന ദളിത് ബിരുദ്ധതയൊക്കെ സമരം ചെയ്ത ഒഴിവാക്കിയത് പറയുമ്പോൾ അവിടെ ഇപ്പോഴും പ്രശ്നമുണ്ടെങ്കിൽ അതിന് മുന്നേ കൊടുക്കേണ്ടത് താങ്കളാണ് അതുകൊണ്ട് താങ്കളെ അവകാശവാദം ഉന്നയിക്കുന്നതുകൊണ്ടാണ് ആ പാർട്ടി ഈ നേരെ വരുന്നത് ഈ അവകാശവാദം ഉന്നയിക്കലല്ല അവിടെ ആദ്യം ഇവരെ ഇറക്കി കുളിപ്പിച്ചു അതിനുശേഷം അവിടെ പിന്നെ ഡിവൈഎഫ്ഐ ഡിവൈഎഫ്ഐക്കാർ ഇറങ്ങി അത്തരം ചില കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്നുണ്ട് അതിലൊന്നും ഒരു പ്രശ്നവുമില്ല അതിനൊന്നും അവിടെ ആരും തടസ്സവും നിൽക്കുന്നില്ല തടസ്സം നിൽക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല അങ്ങനെ ആരെയും അങ്ങനെ ഒരു തടസ്സം നിന്നൊന്നും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റില്ല അത് അങ്ങനെ ആരും ചെയ്യത്തുമില്ല ശ്രീ എം എൻ കാരശേനി നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം ഇത് ഇപ്പോഴും ഇത്തരത്തിലുള്ള വിവേചനം അയത്തം എന്നതൊക്കെ വളരെ സ്വാഭാവികമായിട്ട് അങ്ങ് മനസ്സിലാക്കപ്പെടുന്നതാണ് നമ്മൾ ചർച്ചയുടെ ആദ്യ ഘട്ടം മുതൽ പറയുന്നതാണ് അതായത് ഇത് വിവേചനമാണ് പോലും മനസ്സിലാകുന്നില്ല പരാതിപ്പെടുമ്പോൾ എന്തിനാണ് നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് സി പി എം കൗൺസിലർ അദ്ദേഹമല്ല സി പി എം കൗൺസിലർ പറയുകയാണ് എന്തിനാണ് നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്നത് എനിക്ക് വയ്യ എന്നൊരു നിലപാടിലേക്ക് പോവുകയാണ് രാഷ്ട്രീയ നേതൃത്വം മുൻകൈയ്യെടുത്ത് മുൻകൂട്ടി മനസ്സിലാക്കി ആരുടെയും പരാതിയില്ലാതെ ഇത്തരം കാര്യങ്ങൾ ഇടപെട്ടാലല്ലാതെ അത് അവസാനിക്കുമോ ഒരിക്കലുമില്ല എന്താന്ന് വിചാരിച്ചാൽ നമ്മുടെ സാമൂഹ്യ നവോത്ഥാനം പൂർത്തിയാക്കേണ്ടത് നാൽപ്പത്തിയേഴിന് ശേഷം ജനാധിപത്യമാണ് ജനാധിപത്യത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്തമാണ് സാമൂഹ്യ പരിഷ്കരണം അയിത്തം ഇന്ത്യയിൽ ക്രിമിനൽ കുറ്റമാണ് ഈ പണിയെടുത്ത ആളുകൾക്കെതിരായിട്ട് പോലീസ് കേസെടുക്കേണ്ടതാണ് അതാണ് ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഇത്തരം വിവേചനങ്ങൾ അവസാനിപ്പിക്കണമെങ്കിൽ അതുണ്ട് എന്ന് അംഗീകരിക്കണം രോഗമുണ്ട് എന്ന് അംഗീകരിച്ചാൽ മാത്രമേ ചികിത്സിക്കാൻ സാധിക്കുകയുള്ളൂ അത് ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടിയുടെ കുറ്റമാണ് കുറ്റമാണെന്നല്ല ഞാൻ പറയുന്നത് ഇവിടുത്തെ എല്ലാ പാർട്ടികൾക്കും ഇത്തരം പരിമിതികൾ ഉണ്ടാവും അവർക്ക് വോട്ട് ബാങ്കുകൾ പേടിക്കേണ്ടതുണ്ടാവും അപ്പോഴും നമുക്ക് പൊരുതേണ്ടതുണ്ടാവും അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഈ തരത്തിലുള്ള സാമൂഹിക ജീർണതയ്ക്കെതിരായിട്ട് പോരാടാണ് വേണ്ടത് നമ്മൾ പരസ്പരം കലഹിക്കേണ്ട സന്ദർഭമല്ല ഇത് എന്ന് ഞാൻ വിചാരിക്കുന്നു വളരെ നന്ദി ശ്രീ എം എ കാരശ്ശേരി നമ്മുടെ ഞങ്ങളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് വളരെ നന്ദി ശ്രീ വി ജോ എം എൽ ഒ ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ വന്ന് ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ വിശദീകരിച്ചതിന് താങ്കൾക്ക് ആദ്യമുണ്ടായിരുന്ന ഞങ്ങളുടെ വാർത്തയെക്കുറിച്ചുള്ള നിലപാട് എന്തായാലും മാറിയതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് അത് ഇടപെടേണ്ടുന്നൊരു പ്രശ്നമാണ് എന്ന് താങ്കൾ മനസ്സിലാക്കിയത് അങ്ങേറ്റം സന്തോഷമുണ്ടാകുന്നതാണ് വളരെയധികം നന്ദി ശ്രീ വിജോയ് സ്റ്റുഡിയോയിലെത്തിന് ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ശ്രീമതി മൃദുലാദേവി ശശിധരൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി കേരളത്തിൽ ജാതി വിവേചനം നിലനിൽക്കുന്നുണ്ടോ എന്നതായിരുന്നു ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ച ചോദ്യം ഞങ്ങളോട് പ്രതികരിച്ച പ്രേക്ഷകരിൽ അറുപത്തിയേഴ് ശതമാനം പേരും ഉണ്ട് എന്ന നിലപാടാണ് മുന്നോട്ട് വെക്കുന്നത് ഇല്ല എന്ന് മുപ്പത്തിമൂന്ന് ശതമാനം പേർക്ക് മാത്രമേ അഭിപ്രായമുള്ളൂ ഒരിക്കൽ കൂടെ അതിഥികൾക്ക് നന്ദി പ്രൈം ടുബേറ്റ് പൂർണ്ണമാവുകയാണ് നമസ്കാരം